അന്വേഷണം അതിന്റെ രീതിയിൽ സത്യസന്ധമായിട്ടുള്ള അന്വേഷണത്തിന് ഏത് അന്വേഷണമായിട്ടും നമ്മള് നല്ല രീതിയിൽ സഹകരിക്കും. ഏത് അന്വേഷണം എന്ന് പറഞ്ഞ പിന്നെ അതിൽ പ്രത്യേക കേന്ദ്രമില്ല, സംസ്ഥാനമില്ല, ഇതെല്ലാം പറയാവുന്നത് ഒരേ കാര്യങ്ങളാണല്ലോ. ആറ് ചാക്കിലായിട്ട് പണം ഉണ്ടായിരുന്നു, കറക്റ്റ് എത്രയാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഞാൻ നിങ്ങളോട് പറയും. കുടകര കേസിന്റെ ഭാഗം മാത്രമല്ല, ഈ കേസ് ആകെ പുനരന്വേഷണം വേണം. 41 കോടിയിലധികം റുപ്പിയാണ് ഇതിന്റെ ഭാഗമായിട്ട് വിതരണം ചെയ്തതെന്നാണ് പറയുന്നത്. ഇപ്പോഴും കേരളത്തിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ 3 ഉപതെരെടുപ്പുണ്ട്. ആ ഉപതെരെടുപ്പിലും ഇതേപോലെ തന്നെ പണം അവർ കൊടുത്തിട്ടുണ്ടാവും, കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നിഗമനത്തിൽ നമ്മൾ എത്താൻ സാധിക്കുക. 41 കോടി 40 ലക്ഷം രൂപ ഇവിടേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടും അതിനെ തുടർന്നൊരു സമ്മർദ്ദം ചെലുത്താത്തത്, ED അന്വേഷിക്കണം എന്നാവശ്യപ്പെടാത്തത് ഒരു പൊതു ഡിമാൻഡാക്കി അതിനെ എന്തുകൊണ്ട് മാറ്റിയില്ല? നമസ്കാരം. കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണ സംഘം ED നൽകിയ കത്ത് 3 വർഷത്തിന് ശേഷം പുറത്തുവരും. 41 കോടി 40 ലക്ഷം രൂപയാണ് ധർമ്മരാജനും കൂട്ടാളികളും മാത്രം തെരഞ്ഞെടുപ്പിന്റെ മറവിൽ കേരളത്തിലേക്ക് കടത്തിയത് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് കത്തിലുള്ളത്. ഈ പണം കടത്തിയത് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രന്റെ അറിവോടെ, അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തോടെ, BJP ഭാരവാഹികളുടെ കാർമ്മികത്വത്തിലാണ് നടന്നതെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടും. കർണാടക BJPയുടെ ട്രഷററും നിലവിൽ രാജ്യസഭാ MPയുമായ ലഹർ സിംഗ് സിരോയയ്ക്കും കള്ളപ്പണക്കടത്തിൽ പങ്കുണ്ടെന്ന് കത്ത് ചൂണ്ടിക്കാട്ടും. ഈ കത്ത് ഇത്ര നാൾ ഇരുളിലായിരുന്നത് എന്തുകൊണ്ടാണ്? ക്രൈംബ്രാഞ്ചിന് കള്ളപ്പണ കേസ് അന്വേഷിക്കാമെന്നിരിക്കെ ED കേസ് കൈമാറിയത് ഒത്തുകളിയാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടോ? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി BJP വക്താവ് പ്രിൻഡു മഹാദേവ്, CPM വക്താവ് നിതിൻ കണിച്ചേരി, കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ എന്നിവർ ചേരുന്നു. അതിനു മുമ്പ് ഈ ആരോപണം ഉന്നയിച്ച BJPയുടെ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് കൂടി ചേരുന്നു. ആദ്യം സതീഷിലേക്ക്. സതീഷ്, നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കാനുള്ള കാരണം, അതിനു മുമ്പ് തന്നെ നിങ്ങളെ സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉയർത്തിക്കൊണ്ട് നിങ്ങളെ പുറത്താക്കി എന്നാണ് ഇന്നലെ BJP നേതാക്കൾ K.സുരേന്ദ്രൻ ഉൾപ്പെടെ, KK അനീഷ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അങ്ങനെ ഒരു ആരോപണത്തെ കുറിച്ച് നിങ്ങളെ പ്രതികരണം എന്താണ്? അതായത് എനിക്ക് ഇതിൽ പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യത്തിനുള്ള മറുപടിയാണ് നിങ്ങൾ ഇവരെ ഒന്ന് ചോദിക്കേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യം എന്താണ് അതിനുള്ള മറുപടി ചോദിക്കുക. പിന്നെ ഇവര് 2 വർഷം മുന്നേ എന്നെ പുറത്താക്കിയെന്ന് പറയുന്നതിന്റെ തെളിവ് ഞാൻ ഇന്ന് കാലത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? ഇന്ന് രാവിലെ കഴിഞ്ഞ ഈ 2023 നിങ്ങളെ എന്തിനാണ് പുറത്താക്കിയത് എന്നുള്ള ചോദ്യത്തിന് അവർ ഇന്നലെ നൽകിയ മറുപടിയായിരുന്നു അത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആരോപിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 6 ചാക്കിലാണ് തുക കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. അതിൽ എത്ര തുകയുണ്ടായിരുന്നു പറയാൻ പറ്റുമോ? അതായത് ഓഫീസിൽ വെച്ച തുക ഇന്ന് എടുത്തിട്ടല്ല ഈ ഇവര് പോയിട്ടുള്ളത്. തൃശ്ശൂർക്ക് വന്ന തുക തൃശ്ശൂർ ഓഫീസിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് കൊണ്ടുപോയ തുക ഇവര് വേറെ കൊണ്ടുപോയതാവും, അല്ലാണ്ട് ഓഫീസിൽ വെച്ചിട്ട് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയിട്ടില്ല. അതായത് തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണോ ഈ തുകയുടെ വിതരണം നടന്നത്? അങ്ങനെയാണോ? തൃശ്ശൂർക്ക് പണം വന്നിട്ടുണ്ടായിരുന്നു, അത് എവിടുന്ന് എവിടേക്ക് പോയി എന്നുള്ള കാര്യം എനിക്കറിയില്ല. തൃശ്ശൂർക്ക് പണം വന്നിട്ടുണ്ടായിരുന്നു, പണം വന്നത് പല ആളുകൾക്കും അത് വിതരണം ചെയ്തിട്ടുണ്ട്, ഒക്കെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ മറ്റ് ജില്ലകളിലേക്ക് പണം പോയത് തൃശ്ശൂരിൽ നിന്നാണോ? ആലപ്പുഴയ്ക്ക് കൊണ്ടുപോയ കാര്യം എനിക്കറിയില്ല. അത് അവിടെ റോബറി നടന്നു എന്ന് പുറത്തു വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ തൃശ്ശൂർ ഓഫീസിലെ സെക്രട്ടറിയായിട്ട് ജോലി ചെയ്യുമ്പോൾ തൃശ്ശൂരിലേക്ക് വന്ന കാര്യങ്ങളും ഓഫീസിനോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അങ്ങ് 2020 മുതൽ അവിടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു പറയുന്നല്ലോ. അപ്പോൾ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ്, പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഏറ്റവും അവസാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ ഇത്തരത്തിൽ കള്ളപ്പണം വന്നതായിട്ട് നിങ്ങൾക്കറിയാമോ? ഇല്ല, ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ, 2020 ഓഗസ്റ്റ് കഴിയണ പകുതിയായിട്ടാണ് ഞാൻ ഓഫീസിൽ വരുന്നത്. പിന്നെ ഞാൻ വന്നിട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ശരി, ഈ ഇന്നലെ K.സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് നിങ്ങൾ CPMന്റെ സ്വാധീനത്താൽ വഴങ്ങി ആണ് ഇപ്പോൾ ഇതൊക്കെ വിളിച്ചു പറയുന്നതെന്നാണ്, ശരിയാണോ?
എന്നെ അറിയണ ബി ജെ പിയുടെ ആളുകളാരും അത് പറയില്ല. കാരണം എന്നെ അറിയാം അവർക്ക്. ഞാന് സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയാനായിട്ട് എനിക്ക് ഒരാളുടെ പിന്തുണയോട് കൂടി പറയേണ്ട ആവശ്യമില്ല എനിക്ക്. ഓക്കെ, ഈ ഇന്നലെ മറ്റ് കെ കെ അനീഷും അതുപോലെ സുരേന്ദ്രനും ചൂണ്ടിക്കാട്ടുന്ന കാര്യം, ഈ സുരേന്ദ്രനും അനീഷും ഒക്കെ ഓഫീസിലുണ്ടായിരുന്നു ധർമ്മരാജനൊപ്പം എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, അവരവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. നിങ്ങൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഒരു കാര്യവും വിശ്വസനീയമല്ല എന്നാണ് അവർ പറയുന്നത്. അതായത് ഞാൻ പണം കൊണ്ടുവരുമ്പോൾ അവരവിടെ ഉണ്ടായിരുന്നു എന്നല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താ, ഈ സംഭവം നടക്കുന്നതിനേട്ടും ഏകദേശം 20 ദിവസത്തോളം മുൻപ് അവിടെ ധർമ്മരാജൻ വരുമ്പോൾ ജില്ലാ ഓഫീസിൽ സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും ഉണ്ടായിരുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവർ നിഷേധിക്കല്ലോ, കാരണം എന്നെ 2 വർഷം മുന്നേ പുറത്താക്കിയെന്ന് പറഞ്ഞ ആളുകളല്ലേ ഇപ്പോൾ. എന്നിട്ടല്ല ഞാൻ അത് അങ്ങനെയല്ല എന്ന് ഞാൻ കാണിച്ചതല്ലേ. ശരി, ഇന്ന് രാവിലെ ഞാൻ കാണിച്ചില്ലേ, 2 വർഷം ബാങ്കിൽ പണം അടച്ച റെസിപ്റ്റ് നിങ്ങൾ കാണിച്ചിരുന്നു. ഈ എത്ര നാൾ മുമ്പാണ് നിങ്ങൾ ചോദിച്ചത്? 2 വർഷം മുമ്പാണെന്ന് ആണ് ഇന്നലെ, 2 വർഷം മുമ്പ് നിങ്ങളെ പറഞ്ഞു വിട്ടു എന്നാണ് അനീഷ് പറയുന്നത് ഇന്നലെ. ഞാന് പറഞ്ഞില്ലേ 2023 മെയ് മാസം വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 1.5 വർഷം ആവുന്നു. അതിനാണ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് 2 വർഷം മുന്നേ പുറത്താക്കിയെന്ന്. ഇത് ഏതൊരു സിനിമയില് ഒരു ഡയലോഗ് പറയണ്ടല്ലോ, 1.5 മണിക്കൂർ മുന്നേ പുറപ്പെടണോന്ന് ചോദിക്കുന്നില്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഈ അതുപോലെ ഒരു കാര്യം കൂടി സതീഷ്, ഈ ധർമ്മരാജനെ നിങ്ങൾക്ക് വ്യക്തിപരമായി പരിചയമുണ്ടോ? അയാളിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. അതൊക്കെ ഇവര് എന്താണ് അയാളിനെ കുറിച്ച്, ആളാരാണ്, എന്താണ് റോള്, അതൊക്കെ ഇവർക്ക് അറിയുള്ളോ. ഇവര് തമ്മിലല്ലേ ഇടപാടുകള്, ഞാനല്ലല്ലോ. ഓക്കെ, എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമില്ല. ശരി, ഈ നിങ്ങൾ ഈ 6 ചാക്കിൽ എത്ര രൂപ ഉണ്ടായിരുന്നു എന്ന് എക്സാക്റ്റ് പറയാത്തതെന്നാണ്, എത്ര രൂപ ഉണ്ടായിരുന്നത്? അത് എത്രയാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇപ്പോ ഞാൻ 6 കെട്ട് ചാക്ക് കൊണ്ടുവന്നു പറഞ്ഞല്ലോ, ഞാന് പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറയും. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഇത് അവസാനിക്കുന്നതല്ലല്ലോ. ഇപ്പോ ചാനലുകളുടെ മുന്നിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നല്ല അന്വേഷണ ഉദ്യോഗസ്ഥരോട്, പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയാനായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവും. ഓക്കെ, മറ്റൊരു കാര്യം, ഈ പാർട്ടി പ്രതിരോധത്തിൽ നിങ്ങളിപ്പോഴും ബി ജെ പി പ്രവർത്തകരാണെന്ന് പറയുന്നു, പാർട്ടി പ്രതിരോധത്തിലാവുന്ന ഒരു കാര്യത്തിൽ ഇതിങ്ങനെ തുറന്നു പറയാനുള്ള പ്രേരണ എന്താണ്? നിങ്ങൾ എന്താണ് ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നത്? മുമ്പ് പോലീസിന് കൊടുത്ത മൊഴിയിൽ ഇങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞത്. നിങ്ങള് വീണ്ടും സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞു, അനീഷ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയല്ലേ. ഞാൻ പറഞ്ഞ കാര്യത്തിനുള്ള മറുപടി അവരോട് ചോദിക്കുക ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യത്തിനുള്ള മറുപടി ചോദിക്കണ്ടേ? അതിന് പകരം അവര് പറയുന്ന കാര്യം എന്നോട് ചോദിക്കല്ലേ ചെയ്യേണ്ടത്? നിങ്ങള് അവരോട് ചോദിക്ക്, ജില്ലാ ഓഫീസിൽ ചുമതല വഹിച്ചിരുന്ന ഓഫീസ് സെക്രട്ടറി ഇങ്ങനെ പറയുന്ന കാര്യങ്ങള് ചോദിക്കുമ്പോ 2 വർഷം മുന്നേ പുറത്താക്കിയ ആളാണ് എന്ന് പറഞ്ഞാന്നോണവരെ പറഞ്ഞില്ലേ. ശരി, ഈ ഇങ്ങനെ കൊണ്ടുവന്ന പണം ഈ ബി ജെ പി നേതൃത്വം ദുരുപയോഗം ചെയ്യുന്നുണ്ട്, അതാണോ നിങ്ങളിങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്? അങ്ങനെ ഒരു ആരോപണം നിങ്ങൾക്കുണ്ടോ? ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ ദുരുപയോഗം ചെയ്തിട്ടില്ല എന്നത് കൈകാര്യം ചെയ്ത ആളുകൾക്ക് അറിയാലോ. ഈ വന്ന പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് അവരോടാ ചോദിക്കണ്ടേ. ഓക്കെ, ഈ നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്നത്, നിങ്ങളിപ്പോഴും ബി ജെ പി പ്രവർത്തകനാണ്, ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിലൂടെ പാർട്ടി പ്രതിസന്ധിയിലാവുകയാണ്, അങ്ങനെ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടോ? ബി ജെ പി പ്രതിസന്ധിയിൽ എങ്ങനെയാവുന്നത്? ബി ജെ പിയുടെ നല്ല നേതാക്കളും നല്ല പ്രവർത്തകരും ഇത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനി വരുന്ന പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ പോവാനാണ് അവര് തീരുമാനിക്കേണ്ടത്. ശരി, എന്തായാലും കള്ളപ്പണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് ബോധ്യമുള്ള ഒരു ബി ജെ പി പ്രവർത്തനമാണ് അങ്ങനെ ഞാൻ കരുതുന്നു. ശരി, നന്ദി തിരൂർ ദിനേശ് ഇത്രയും സംസാരിച്ചതിന്. അതിഥികളിലേക്ക് മടങ്ങുകയാണ് വീണ്ടും. പ്രിൻറ്റു മഹാദേവ്, ഈ കത്ത് എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണ ഉദ്യോഗസ്ഥന് എഴുതിയ കത്താണ്. ആ കത്തിലുള്ളത് കേവലം നിഗമനങ്ങളല്ല, കോൾ ഡാറ്റ റെക്കോർഡ്സ് ഉൾപ്പെടെ പരിശോധിച്ച് ഈ കുഴൽപ്പണം എവിടെ നിന്നൊക്കെ വന്നു, അതിൻ്റെ സ്രോതസ് എവിടെ നിന്നാകാം, അത് എങ്ങോട്ടൊക്കെ പോയി, അതിൽ ആരൊക്കെ പങ്കാളികളായിട്ടുണ്ട് എന്ന് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുള്ള കത്താണ്. അതിൻ്റെ ഉറവിടം മുതൽ അതിൻ്റെ ഈ ഡെഡ് എൻഡ് വരെ അത് ബി ജെ പിക്കാരിലൂടെയാണ് അത് പോകുന്നത്. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ഈ കത്തിലെ പരാമർശങ്ങൾ? അല്ല, ഈ കത്തിലെ പരാമർശങ്ങളും അന്വേഷണം നടത്തുന്ന ഏജൻസികൾക്കും നമുക്കറിയാം, ഈ കേസ് രൂപപ്പെട്ട സമയം മുതൽ കൃത്യമായിട്ട് AKG സെൻറ്റർ നൽകിയിട്ടുള്ള തിരക്കഥയ്ക്കനുസരിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് അന്വേഷണം നടത്തിയത്.
ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൽ ബി ജെ പി നേതാക്കൾക്ക് പങ്കുണ്ട്, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനും ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടൊരു തിരക്കഥ തയ്യാറായിരുന്നു. ആ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ടുള്ള അന്വേഷണം. വിവിധ ഘട്ടങ്ങളിലായിട്ട് ഏകദേശം 19 ബി ജെ പി നേതാക്കളെ പല ഘട്ടങ്ങളിലായിട്ട് രാവും പകലും ഇല്ലാതെ ചോദ്യം ചെയ്തൊരു കേസാണ്. എന്നിട്ട് പോലും കൃത്യമായിട്ട് ഒരു ബി ജെ പി നേതാവിനെയും ഞാൻ പറയട്ടെ, മൊഴിയെടുത്തു, സാക്ഷി മൊഴികള്, ഞാൻ എവിടെയോ നടന്ന ഒരു പണ അപഹരണ കേസുമായി ബന്ധപ്പെട്ട് 19 ബി ജെ പി നേതാക്കന്മാരെ സാക്ഷികളാക്കി ചോദ്യം ചെയ്യുന്നത് എന്തിനാണ്? ബി ജെ പി അതിനർത്ഥം ധർമ്മരാജന് ഈ സംഭവം ഡെക്കോയിറ്റി നടന്ന ഉടൻ തന്നെ വിളിക്കുന്നതാരെയാ? നടന്ന ഉടൻ തന്നെ വിളിക്കുന്നത് കെ സുരേന്ദ്രന്റെ മകനെ. നടന്ന ഉടൻ തന്നെ വിളിക്കുന്നത് അല്ല ഇത്. അതിൽ കെ സുരേന്ദ്രനെയും കെ സുരേന്ദ്രന്റെ മകനെ മാത്രമാണോ ചോദ്യം ചെയ്തത്? അല്ലല്ലോ, 19 ബി ജെ പി സാക്ഷികളായിട്ടുള്ളത് ഇപ്പൊ സാക്ഷി ധർമ്മരാജന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. രാവും ധർമ്മരാജന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആർക്കൊക്കെ പണം കൊണ്ടുപോയി കൊടുത്തു. ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കത്തിലുണ്ട്, ആർക്കൊക്കെയാണ് പണം കൊടുത്തത് എന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. അവരെ മൊഴി എടുക്കണ്ടേ പിന്നെ പോലീസിന്? അല്ല, മൊഴിയെടുത്തിട്ട് ഞാൻ മൊഴിയെടുത്തിട്ട് ഈ 23 പ്രതികളുണ്ടല്ലോ, കുറ്റപത്രം കോടതിയുടെ മുമ്പിലുണ്ട്. 23 പ്രതികളിൽ ഏതെങ്കിലും ബി ജെ പി നേതാവിന്റെ പേരുണ്ടോ? ബി ജെ പി പ്രവർത്തകന്റെ ആരോപണം. ഈ കൊണ്ടുവന്ന പണം ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ കൊണ്ടുവന്ന കള്ളപ്പണമാണെന്നാണ് ആരോപണം. അതാണ് ഈ കത്തിൽ പറയുന്നത്. അല്ല, അത് ഇപ്പോൾ ഈ ആരോപണങ്ങളും തിരക്കഥയ്ക്കനുസരിച്ച് നിങ്ങളുടെ മുമ്പിലും വന്ന ഒരാൾ ആട്ടമാടിയത്. ഒരു അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കത്തിനെ കുറിച്ചാണ് നിങ്ങൾ തിരക്കഥ എന്ന് പറയുന്നത്. ഒരു സർക്കാരിന്റെ അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് കത്ത്, ഇതേ ഒരു നിമിഷം, ഇതേ കണ്ടന്റ് തന്നെയാണ് കോടതിയിലും ഉള്ളത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു നിമിഷം പ്രിന്റു, ഇതേ കണ്ടന്റ് ഇഡിക്ക് കൊടുത്തിരിക്കുന്നു, ഇതേ കണ്ടന്റ് കോടതിയിലുണ്ട്, ഇതേ കുറിച്ചാണ് നിങ്ങൾ തിരക്കഥ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏത് അന്വേഷണ ഏജൻസിയിലാണ് വിശ്വാസം? ഇഡിയിലാണോ? എന്നാൽ ഇഡിയെ കൊണ്ട് അന്വേഷിച്ചു കള്ളപ്പണമാണോ അല്ലേ? ഇത് തിരക്കഥയല്ല എന്ന് അജിം സാറേ. അജിം സാർ, ഉപതെരഞ്ഞെടുക്കുന്ന സമയത്ത്, അത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ആയിക്കോട്ടെ, ഉപതെരഞ്ഞെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ബോധപൂർവ്വം ഈ കൊടകര എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ വരുന്നത്? അങ്ങനെയാണെങ്കിൽ അയച്ച കത്താണ്. അല്ല, 2021 എട്ടാം മാസം അയച്ച കത്തായിക്കോട്ടെ, ഇത് എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്? ഇതിനകത്ത് ബി ജെ പിയുടെ ഒരു നേതാക്കൾക്കും ഒരു പങ്കുമില്ല. ഇ ഡി എന്നല്ല ഏത് അന്വേഷണ ഏജൻസി, നമ്മൾ കെ സുരേന്ദ്രൻ പറഞ്ഞല്ലോ, ഏത് അന്വേഷണം? രണ്ടു വർഷമായിട്ട്, 3 വർഷമായിട്ട് ഇ ഡി അന്വേഷിക്കുന്നില്ലേ? അന്വേഷിക്കട്ടെ, അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എവിടെ അന്വേഷിക്കുന്നില്ലെന്നേ? അന്വേഷിക്കട്ടെ. ആരുടെ മൊഴിയെടുത്തോ? ഇ ഡി ഇവിടെ വന്നോ? അന്വേഷിച്ചോ? ആരുടെ മൊഴിയെടുത്തോ? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ഇഡിക്ക് ഏതെങ്കിലും തിരക്കഥ അനുസരിച്ച് കൊണ്ട് അന്വേഷിക്കാൻ നിൽക്കുന്ന ഏജൻസി ഒന്നുമല്ല. ആധികാരികവും കൃത്യവുമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇഡിക്ക് കൃത്യമായിട്ട് ഒരു കേസ് ഏറ്റെടുത്ത് അവർ നടത്തുകയുള്ളൂ. അല്ല, അങ്ങനെയാണ് ഇ ഡി അന്വേഷണവുമായി പ്രൊസീജിയറുമായി സർക്കാർ കൃത്യമായിട്ട് രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്. 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു ധർമ്മരാജൻ എന്ന് പറയുന്നയാൾ പരാതി കൊടുക്കുന്നു. പോലീസ് അന്വേഷിക്കുമ്പോൾ 3.5 കോടിയാണ് അതെന്ന് കണ്ടെത്തുന്നു. അതിന്റെ ട്രയൽ അന്വേഷിച്ചു പോകുമ്പോൾ മൊത്തം വന്നിട്ടുള്ളത് 41 കോടി രൂപയോളം കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അതിലെ പ്രധാനപ്പെട്ട സാക്ഷിയായ ധർമ്മരാജൻ തന്നെ പറയുന്നു. ഇത് കള്ളപ്പണമാണെന്ന് ഉറപ്പാണല്ലോ. ബി ജെ പിയെ മാറ്റി നിർത്തുക. ഈ കള്ളപ്പണത്തിന്റെ ഉറവിടവും പോയത് എങ്ങോട്ട് വേണമെന്ന് അന്വേഷിക്കണ്ടേ? അല്ല, ഞാൻ പറയട്ടെ, ധർമ്മരാജൻ ഇതിനകത്ത് കൃത്യമായിട്ട് ബി ജെ പിയുടെ പ്രചരണ സാധന സാമഗ്രികൾ സംസ്ഥാനം മുഴുവൻ എത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്.
അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ബി ജെ പി ഓഫീസിനകത്ത് വന്നത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ സാധന സാമഗ്രികളുമായി ബന്ധപ്പെട്ടാണ് ഈ തിരൂർ സതീഷ് അടക്കമുള്ള ആളുകൾ നിങ്ങൾ പറയുന്നുള്ളൂ അദ്ദേഹത്തിന് റൂം എടുത്ത് കൊടുത്തു എന്നൊരു കഥ. അദ്ദേഹം അത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ ധർമ്മരാജനുമായിട്ട് ഞങ്ങളുടെ കരാറടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ എങ്ങനെയാണ് പാർട്ടി അതിന് ഉത്തരവാദിത്വം പറയുക? പാർട്ടിക്ക് സാധിക്കില്ല, ബി ജെ പി മാറ്റി നിർത്തു, വേണ്ട, അതിൽ ബി ജെ പിക്ക് ഒരു പങ്കുമില്ല. ധർമ്മരാജൻ എന്നയാൾ ബി ജെ പി എന്ന പാർട്ടി അപമാനിക്കാൻ വേണ്ടി അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികളുടെ ഒപ്പം കള്ളപ്പണം കടത്തി. നിങ്ങൾ അപമാനിച്ചു, നിങ്ങൾ പരാതി കൊടുക്കണ്ടേ? നിങ്ങൾ അന്വേഷിപ്പിക്കണ്ടേ? അന്വേഷിച്ചു നിങ്ങൾ ഇതുവരെ? അല്ല, ഞങ്ങൾ അങ്ങനെ അപമാനിക്കേണ്ട എന്താ കേസ്? ഐ ഐ നിങ്ങൾ ഇപ്പൊ ധർമ്മരാജനും ബി ജെ പിയും തമ്മിലുള്ള ഇടപാട് എന്ന് പറഞ്ഞാൽ സാധന കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങൾ സാധന സാമഗ്രികൾ എത്തിക്കുക എന്നുള്ളതാണ്. ഈ ധർമ്മരാജൻ എന്ന് പറയുന്ന വ്യക്തി ഈ ബി ജെ പിയുടെ സാധന സാമഗ്രികൾ എത്തിച്ചതിന് ശേഷം അദ്ദേഹം ഏതൊരു കൊലപാതക കേസിൽ പ്രതിയായെന്ന് വെക്കുക, അതിന് ബി ജെ പി നേതൃത്വത്തിന് മറുപടി പറയാം. ഞങ്ങളുടെ അയാൾ കള്ളപ്പണം കടത്തിയത് എന്തിന്റെ ഒപ്പമാണ്? അയാൾ കള്ളപ്പണം തട്ടിയെടുക്കപ്പെട്ടതിന് ശേഷം സുരേന്ദ്രന്റെ മകനെ വിളിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ അപമാനിക്കാനല്ലേ, നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ അന്വേഷിച്ച ആൾക്കാർ നടപടി സ്വീകരിക്കണ്ടേ? അല്ല, ഞാൻ പറഞ്ഞു 140 നിയോജക മണ്ഡലങ്ങളും പ്രചരണ സാധന സാമഗ്രികൾ എത്തിക്കുന്ന വലിയ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിത്വം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റെങ്കിൽ അദ്ദേഹത്തിന്റെ മകന്റെ നമ്പറിലേക്ക് അദ്ദേഹം വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ് സാർ. അല്ലാതെ അതിനകത്ത് ഈ കള്ളപ്പണക്കേസുമായി ബന്ധപ്പെട്ട് ഇതിന് നിങ്ങൾ അതിനെ കൂട്ടിക്കഴിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇദ്ദേഹത്തിന് അവിടെ റൂം എടുത്ത് തൃശ്ശൂരിൽ ഈ തിരൂർ സതീശനടക്കം അദ്ദേഹത്തിന് റൂം എടുത്ത് കൊടുത്തിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷേ ഈ അദ്ദേഹം നടത്തുന്ന അലിഗേഷനോ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കോ ബി ജെ പിയോ പാർട്ടിയോ ഒരു ഉത്തരവാദിത്വമില്ല. നിങ്ങൾ ഈ തിരക്കഥ തന്നെയാണ് മുൻപും പറഞ്ഞത്. സ്വാഭാവികമാണ് നിങ്ങൾ പറഞ്ഞു, അതിന്റെ സ്വാഭാവികത മനസ്സിലായിട്ടില്ല. അത് സ്വാഭാവികമാകുന്ന എങ്ങനെയാണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ബി ജെ പിയുടെ ഈ ചുമതലയുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രനെ വിളിച്ച് കിട്ടാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ പ്രചരണ സമയത്തുണ്ട്, അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചിട്ടുണ്ടാവും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ മകനെ വിളിക്കുന്നത് എന്തിനാണ്? അതിലെന്ത് സ്വാഭാവികതയാണുള്ളത്? അല്ല, ഉടനെ വിളിച്ചത് അല്ല, ഉടനെ വിളിച്ചെന്നുള്ള തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? തെളിവ് പോലീസിന്റെ കയ്യിലുണ്ട്, തെളിവുണ്ടോ? പോലീസ് സിഡിആറിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയത്. സാധന സമയം ഇതിനു മുമ്പ്, അല്ല ഞാൻ പറയട്ടെ, ഞാൻ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുതൽ സാധന സാമഗ്രികൾ ഓരോ മണ്ഡലങ്ങളിലും എത്തിക്കുന്ന ഡ്യൂട്ടിയാണ് സംസ്ഥാനം അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുള്ളത്. അതിന്റെ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ആളെന്ന രീതിയിൽ അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ടാകും. അതിനകത്തേക്ക് നിങ്ങൾ സുരേന്ദ്രന്റെ മകനെയും സുരേന്ദ്രനെയും കെ കെ അനീഷ് കുമാറിനെയും ഒക്കെ കൊണ്ടുവരുന്നു. ഇന്നലെ ഒരു വ്യക്തിയെ ബി ജെ പിയുടെ അലിഗേഷൻ പാർട്ടി ഓഫീസ് അലിഗേഷൻ നടത്തിയിട്ട് ഗജ ഫ്രോഡ് ആയിട്ട് ഒരു വ്യക്തി ഇപ്പൊ നിങ്ങൾ ചാനൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹം കള്ളനോട്ട് വരെ ഈ ബി ജെ പി ഓഫീസിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം ഞാൻ ആധികാരികമായിട്ട് പറയാം, കള്ളനോട്ട് വരെ അടിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ ഒരു സാധാരണ പ്രവർത്തകനെ പ്രേരിപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. നിങ്ങൾ ചാനൽ ചർച്ചയ്ക്ക് സുഹൃത്തെ ഒന്ന് മനസ്സിലാക്കുക, എൻ്റെ അജിത് സാർ ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താൽക്കാലികമായിട്ട് ഒരു ദിവസ വേതനത്തിന് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ ഓഫീസ് സെക്രട്ടറി ആധികാരികമായിട്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹം പാർട്ടിയിൽ ഇല്ലല്ലോ, അദ്ദേഹം ഓഫീസിന്റെ ചുമതലയുള്ള ജീവനക്കാരനാണ്. ഇവിടുന്ന് പുറത്താക്കിയതിന് ശേഷം അല്ല, ഇവിടുന്ന് അയാൾ പാർട്ടി മെമ്പർ, ഓൺലൈൻ മിസ് കോൾ മെമ്പർഷിപ്പ് എടുത്ത ആർക്കും അദ്ദേഹം പാർട്ടി കേസിൽ പിടികൂടി. അങ്ങനെ ഒരാൾ കൊടുങ്ങല്ലൂരിൽ കള്ളനോട്ടടി കേസിൽ പിടികൂടി, അത് നിങ്ങൾക്ക് ഉത്തരവാദിത്തം. ഞാൻ പോകുമെന്നാണ് അല്ല ഞാൻ പറയുന്നത്, ഞാൻ പറ അദ്ദേഹം ഓഫീസിൽ ജോലി ചെയ്തൊന്നും ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിന് സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ പുറത്താക്കുന്നു. കൃത്യമായി ഇന്നലെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഞാൻ പറയുന്നത് കൂടെ പറയും സാർ. കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ പറയുന്ന 24 നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് 24 ഹാഷ്മിയെ വിളിച്ചു വരുത്തുകയാണ് തിരൂർ സതീശൻ. തിരൂർ സതീശൻ വിളിച്ചു വരുത്തി ഉടനെ തന്നെ അടുത്ത പത്രസമ്മേളനം നടക്കുന്നത് തൃശ്ശൂരിലെ ഗോവിന്ദനാണ്, അവിടെ എ സി മൊയ്തീൻ ഉണ്ട്. അപ്പൊ ഇതെങ്ങനെയാ ലിങ്ക് വരിക? അപ്പൊ ഒരു മാധ്യമ പ്രവർത്തകനെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അല്ല തൃശ്ശൂർ, ഞാൻ ചോദിക്കട്ടെ എന്റെ അജിം സാറേ, അല്ല തൃശ്ശൂർ ഞാൻ ചോദിക്കട്ടെ, മീഡിയ വണ്ണിന്റെ ഞാൻ എന്റെ ചോദ്യം ഇതാണ്, മീഡിയ വണ്ണിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസ് കൊടുക്കട്ടെ, നിങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ടർ ഇല്ലേ? എറണാകുളത്തോ ഡൽഹിയിലോ ബോംബെയിലൊക്കെ പോയിരിക്കും, സ്വാഭാവികമാണ്, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് അതിനെ പറ്റി. അല്ല
അല്ല അതെ അല്ല, ഒരേ സമയം ഞാൻ പറഞ്ഞു, ഒരേ സമയം മാധ്യമപ്രവർത്തകൻ വരുന്നു, ഇതുവരെ മിണ്ടാതിരുന്ന ഒന്നര വർഷമായിട്ട് ഇത് ഇതിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ ഇങ്ങനെ യാതൊരു സംഭവം ഇല്ല എന്ന് മൊഴി കൊടുത്ത തിരൂർ സതീശ് ഈ ഇലക്ഷന് മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തിരക്കഥയൊന്നും ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട്, അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ പറയാം. ശ്രീ ജിൻഡോ ജോൺ, ഇന്ന് വി ഡി സതീശൻ പറയുന്ന ഒരു കാര്യം, ഇത് ഈ കത്ത് ഇത്രയും നാൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇതിലൊരു തുടരന്വേഷണം ഉണ്ടാവാതിരുന്നത്? ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കാമായിരുന്നല്ലോ എന്നാണ്. ഇപ്പോൾ ഡെക്കോയിറ്റി കേസ് പോലീസ് അന്വേഷിച്ച് കാര്യക്ഷമമായി ആ പണം കണ്ടെത്തി, പ്രതികളെ പിടികൂടി, ഇഡിക്ക് ഈ റിപ്പോർട്ട് കൊടുത്തു, അവരുടെ പണി കഴിഞ്ഞില്ലേ? പിന്നെ ഇനി പോലീസിനെ കുറ്റപ്പെടുന്നത് എന്തുകൊണ്ടാണ് ജിൻഡോ? ജിംസ്, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മറുപടി പറഞ്ഞിട്ട് താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ പെട്ടെന്ന് എത്താം. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് സാധന സാമഗ്രികൾ, പ്രചരണ സാമഗ്രികൾ കേരളം മുഴുവൻ എത്തിക്കുന്ന ആളായിരുന്നു ഈ ധർമ്മരാജൻ എന്ന. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ രസകരമാണ്, ചെയ്യുന്ന പണിയുമായിട്ട് നോക്കുമ്പോൾ. എന്തായാലും ധർമ്മരാജൻ, അദ്ദേഹം ഈ പ്രിൻറ്റു മഹാദേവ് ചോദിക്കുന്നത് ധർമ്മരാജൻ ഇതെല്ലാം ചെയ്യുന്നതിനോടൊപ്പം ഒരു കൊലപാതകം നടത്തിയാൽ അതിൻ്റെ ഉത്തരവാദി പാർട്ടിയാകുമെന്നാണ് ഞാൻ പറയുന്നത്. കൊലപാതകം നടത്തിയാൽ ഉത്തരവാദി പാർട്ടിയാകില്ല, പക്ഷെ കൊലപാതകം നടത്തിയതിനു ശേഷം ആ ഡെഡ് ബോഡി നിങ്ങളുടെ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവന്ന് വെച്ചാൽ അതിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? സ്വാഭാവികമായിട്ട് പാർട്ടിക്ക് അതിലൊരു പരാതി ഉണ്ടാകണമല്ലോ. പാർട്ടി ഓഫീസിനെയും പാർട്ടിയെയും നാണക്കേടിൽ വരുത്തുന്ന രീതിയിൽ കള്ളപ്പണം കൊണ്ടുവന്ന് നിങ്ങളുടെ ഓഫീസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രചരണ സാമഗ്രികളോടൊപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ നിങ്ങളുടെ പാർട്ടിക്ക് ഒരു നാണക്കേടും മാനക്കേടും തോന്നുന്നില്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതിൽ പരാതി കൊടുക്കണമായിരുന്നല്ലോ, കൊടുത്തില്ല. മാത്രമല്ല, ഇങ്ങനെ ഒരു പണം, കുഴൽപ്പണം അതിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയി എന്നുള്ള പരാതി ഉള്ളപ്പോൾ ആദ്യം വിളിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ മകനെയും ഒക്കെയാണ്. അതെങ്ങനെയാണ്? അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ബന്ധമുള്ളത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ മകനുമായിട്ടാണ്. അദ്ദേഹത്തിന്റെ പണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആദ്യം പരാതി കൊടുത്ത് 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു വന്നു. പിന്നീട് അന്വേഷണ സംഘമാണ് കണ്ടെത്തുന്നത് കോടിക്കണക്കിന് രൂപയുടെ അടിച്ചുമാറ്റൽ നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് പോലും പരാതി ഇല്ലാത്തത്ര വലിയ തുക അദ്ദേഹത്തിന്റെ കൈവശത്ത് നിന്ന് തട്ടിയെടുത്തു എന്നുള്ളത് തെളിയിക്കപ്പെട്ടത് പോലീസ് അന്വേഷണത്തിലാണ്. അവിടെയും ബി ജെ പിക്ക് പരാതിയില്ല. രണ്ടാമത് താങ്കൾ പറയുന്നത് കേരളം മുഴുവൻ പ്രചരണ സാമഗ്രികൾ എത്തിക്കുന്ന ആളായിരുന്നു ഇദ്ദേഹമെന്ന, കേരളം മുഴുവൻ ഈ കള്ളപ്പണം എത്തിക്കുന്ന ചുമതലയായിരുന്നു അദ്ദേഹത്തിനെന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം തെളിവുകളെല്ലാം ആ രീതിയിലാണ്. ഇനി മൂന്നാമത് താങ്കൾ ഉന്നയിക്കുന്നത്, ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു പറഞ്ഞ തിരൂർ സതീഷ് അദ്ദേഹം കള്ള നോട്ടടിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ മറ്റേതൊരു സാധാരണ പ്രവർത്തകനെ പ്രോത്സാഹിപ്പിച്ചു, നിർബന്ധിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിരന്തരം ബഹളം വയ്ക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയല്ലേ? നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ അദ്ദേഹത്തെ നിങ്ങൾ ഓഫീസ് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയതിന് ശേഷം നിങ്ങളുടെ പാർട്ടിയിൽ ഒരു പ്രവർത്തകനെ കൊണ്ട് കള്ളനോട്ടടിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യസുരക്ഷയെ കുറിച്ചിട്ട് ഈ കള്ളനോട്ടും കള്ളപ്പണവും ഒക്കെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ് താങ്കൾ. സ്വാഭാവികമായിട്ടും കള്ളനോട്ടടിക്കാൻ നിർബന്ധിച്ച കേസിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന, രാജ്യദ്രോഹപരമായിട്ടുള്ള ഈ കുറ്റത്തിൽ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ, കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ബി ജെ പിയുടെ ഈ വിവരം അറിഞ്ഞ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഈ തിരൂർ സതീഷിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാത്തത്? മൂന്ന് ചോദ്യങ്ങൾ താങ്കളോട്. ഇനി അടുത്ത അജിംസ് ചോദിച്ച ചോദ്യം, ഇവിടെ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ്, ഈ ധർമ്മരാജന്റെ പരാതിയിലല്ല, അതിനുശേഷം കേരള പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ്. 40 ലക്ഷത്തോളം രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണല്ലോ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിന്റെ ഭാഗമായിട്ടാണ് കേരള പോലീസിന്റെ ഭാഗമായിട്ടുള്ള കത്ത്, അന്വേഷണ സംഘത്തിന്റെ കത്ത് ഇഡിക്ക് കൈമാറിയത്. ഇഡിക്ക് കൈമാറി, ഇഡി സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ ഒരു ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെ പേര് അനർത്ഥമാക്കുന്ന രീതിയിൽ അവർ ഇതിൽ പ്രത്യേകിച്ച് ഒരു നടപടിയും സ്വീകരിച്ചില്ല. ബി ജെ പിക്കാരെ സംരക്ഷിക്കേണ്ടതുള്ളതുകൊണ്ട് അങ്ങനെ സംരക്ഷിച്ചു നിന്നു എന്ന് നമ്മൾ വിചാരിക്കാം. കേരള പോലീസിന്റെ മുമ്പിൽ ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് കള്ളപ്പണം ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ക്രിമിനൽ കുറ്റമാണല്ലോ. സ്വാഭാവികമായിട്ടും കേരള പോലീസിന്റെ അന്വേഷണം ആ വിഷയത്തിൽ എവിടം വരെ എത്തി? അതിനെക്കുറിച്ച് മറുപടി നമ്മൾക്ക് വേണമല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ ഈ കത്തിൽ പറയുന്നത് തെരഞ്ഞെടുപ്പിന് ചെലവഴിക്കാൻ വേണ്ടി കള്ളപ്പണം കൊണ്ടുവന്നതാണ്. അല്ല, ഈ കള്ളപ്പണം അജിംസെ, കള്ളപ്പണം തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാൻ വേണ്ടി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ബി ജെ പിക്കാർക്ക് പുട്ടും കടലയും വാങ്ങി തിന്നാനല്ലോ. സ്വാഭാവികമായിട്ട് അവർ വോട്ട് കൊടുത്ത്, അല്ല പൈസ പണം കൊടുത്തിട്ട് വോട്ട് വാങ്ങാം, അതിൽ പണം കൊടുത്ത് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി മാറ്റാം. ഇപ്പൊ കൂടെ കാസർഗോഡ് സുന്ദരയെ മാറ്റിയതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കാമല്ലോ. സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി മാറ്റാം, വോട്ടർമാരെ സ്വാധീനിക്കാം. ബി ജെ പി നേടും, ഞങ്ങൾ അധികാരത്തിലെത്തുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞത് ഇതേ തെരഞ്ഞെടുപ്പിലാണ്.
35 സീറ്റ് നേടിയാൽ അധികാരത്തിൽ എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ജയിക്കുന്ന എം എൽ എമാർ ആരെങ്കിലും ഹൈജാക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മറ്റെന്തെങ്കിലും രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും പണം ഉപയോഗിക്കുന്നത് ഇലക്ഷനെ സ്വാധീനിക്കാൻ തന്നെയാണ്. അല്ലാതെ ഇവർ പണം കൊണ്ടുവന്നിട്ട് ഇവർക്ക് വീട്ടിൽ പലർക്ക് മേടിക്കാനായിട്ട് ആയിരിക്കില്ല. കോടിക്കണക്കിന് രൂപ ബി ജെ പി നേതാക്കന്മാർക്ക് ഒറ്റ സീറ്റിലും ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പാർട്ടി കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് ചെലവഴിക്കാൻ കൊണ്ടുവരുന്നു പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ തന്നെയാണ്. അത് സ്വാഭാവികമായിട്ടും ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഒരു പണം പിടിച്ചെടുക്കുമ്പോൾ അത് എത്രത്തോളം രൂപ ചെലവഴിച്ചിട്ടുണ്ട്, 400 കോടിയും 300 കോടിയും 200 കോടിയും എന്നുള്ള ആക്ഷേപം കേരളത്തിന്റെ പൊതുമനസാക്ഷിക്ക് മുമ്പിൽ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും വിവിധ തരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഈ 41 കോടി 40 ലക്ഷം രൂപ ചെലവഴിച്ചതിനെ കുറിച്ചിട്ട് കേരള പോലീസിന്റെ മുമ്പിൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ, അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് സമയമായിരുന്നല്ലോ. ഏത് വകുപ്പ് പ്രകാരം അന്വേഷിക്കുക കേരള പോലീസ്? അല്ല, ഞാൻ അതിലേക്ക് തന്നെ പറയുന്നത്, കേരള പോലീസ് അന്വേഷിക്കുന്ന അതിൽ ഒരു ക്രൈം ഉണ്ട് അല്ലേ? ഇതിന് ജിൻഡോ പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഉപയോഗിച്ചു എന്നുള്ളത് ഏത് വകുപ്പ് വെച്ച് അന്വേഷിക്കും പോലീസ്? അത് അന്വേഷിക്കേണ്ട പോലീസ് അല്ലല്ലോ. അല്ല, സ്വാഭാവികമായിട്ടും ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പണം ഉപയോഗിച്ചോ ഇല്ലേ എന്നുള്ള അന്വേഷണം നടത്താൻ കേരള പോലീസിന് അധികാരമില്ലെന്നാണ് അജിംസ് പറയുന്നത്. ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായിട്ട് അന്വേഷിക്കണം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കാൻ പറയണം, അല്ലെങ്കിൽ കോടതിയിൽ ആരെങ്കിലും ഹർജി കൊടുത്തിട്ട് കോടതി ഉത്തരവിടണം. അല്ലാതെ ഇങ്ങനെ പോലീസ് കേസെടുക്കുക? അല്ല, പോലീസ് കേസല്ല, പോലീസിന്റെ മുമ്പിൽ ഇത്തരത്തിൽ ഈ ഡെക്കോയിറ്റി അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള 41 കോടി 40 ലക്ഷം രൂപയുടെ കള്ളപ്പണം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുണ്ടായിട്ടുള്ളത്, അത് ഇ ഡിക്ക് കൊടുത്തതിനോടൊപ്പം അത് എങ്ങനെയൊക്കെ ചെലവഴിച്ചു എന്നും കൂടി അന്വേഷിക്കാൻ കേരള പോലീസിന് സ്വാഭാവികമായിട്ടും കഴിയുമല്ലോ. അവരുടെ മുമ്പിലാണല്ലോ ഈ വിവരങ്ങൾ കിട്ടിയിട്ടുള്ളത്, അവരുടെ മുമ്പിലാണല്ലോ ഈ പറഞ്ഞ ആളുകളുടെ നിന്നുള്ള മൊഴികൾ കിട്ടിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കേരള പോലീസ് ഇത്രയും കാലം അത് എന്തുകൊണ്ടാണ് പിന്നെ ഇ ഡിയുടെ നടപടി വരട്ടെ എന്ന് ഓർത്ത് കാത്തു വെച്ചുകൊണ്ടിരുന്നത്? അതങ്ങനെ കാത്തു വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ എങ്ങനെയാണ് തുടരന്വേഷണത്തിന് ഉത്തരവിടുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിടേണ്ട കാര്യമില്ലല്ലോ. സുരേന്ദ്രനും സുരേന്ദ്രന്റെ മകനും സാക്ഷികളല്ലേ ഈ കേസിൽ? കുഴൽപ്പണക്കേസ് എന്ന് പോലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, പണം തട്ടിയെടുത്ത ഒരു കേസാണ്, കളവ് കേസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. കൊടകര കുഴൽപ്പണ കേസ് എന്നുള്ള കേസ് രജിസ്റ്റർ, അങ്ങനെയല്ലേ സാഹചര്യം? കള്ളപ്പണം ഹവാല ഈ കേസൊന്നും പോലീസ് അല്ല. അപ്പൊ അത് ഞാൻ അത് തന്നെയാണ് അജിംസോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള പോലീസ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഡി ജി പിയെ വിളിച്ചു വരുത്തിയിട്ട് ഇതിന് തുടരന്വേഷണം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ദൈവത്തിന്റെ പുറത്താണ് പിന്നെ ആ തുടരന്വേഷണം പ്രഖ്യാപിക്കുന്നത്? കുഴൽപ്പണൽ കേസല്ലേ? ബി ജെ പിയുടെ ആഫീസിൽ കള്ളപ്പണം കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അത് ഇ ഡി അന്വേഷിക്കണം എന്ന് പറഞ്ഞ് മാറി നിന്നാ പോരെ? എന്തുകൊണ്ടാണ് ഇപ്പോൾ കേരള സർക്കാർ, പിണറായി സർക്കാർ തുടരന്വേഷണം പ്രഖ്യാപിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് പറയണ്ടേ? ഞാൻ ശ്രീ നിധിൻ കണിച്ചേരി, ആ ചോദ്യമാണെന്ന് ഉന്നയിക്കപ്പെടുന്നത്, അതായത് ഒരു ഹവാല പണം പിടിച്ചെടുക്കാൻ പോലീസിന് പറ്റും, കേസെടുക്കാൻ പറ്റും എന്നിരിക്കെ ഇവിടെ ഒരു ഡെക്കോയിറ്റി കേസിൽ കടത്തപ്പെട്ടത് ഹവാല മണിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ മണിയുടെ സ്രോതസ്സോ അതിൻ്റെ ഉറവിടമോ അത് എങ്ങോട്ട് പോയോ എന്നോ അന്വേഷിക്കാതെ പോലീസ് ഇത് ഇ ഡിയുടെ കോർട്ടിലേക്ക് പന്ത് കെട്ടുന്നത് എന്തിൻ്റെ പേരിലാണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കത്ത് പോലും ഇതുവരെ പുറത്തിടാത്തത്? ഇങ്ങനെ ഈ 41 കോടി 40 ലക്ഷം രൂപ ഉണ്ട്, ഇത്രയും തുക അവിടെ കടത്തിയിട്ടുണ്ടെന്നുള്ള വിവരം പോലും അറിയില്ല. അത് നിങ്ങളൊരു രാഷ്ട്രീയ ആരോപണമായി പോലും ഈ 3 വർഷത്തിനിടെ ഉന്നയിച്ചിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും. എന്തുകൊണ്ടാണ് ഈ വിവരങ്ങൾ മറച്ചു വെച്ചത്? എന്തുകൊണ്ടാണ് തുടരന്വേഷണം നടത്താതിരുന്നത്? നോക്കുക, നമുക്ക് അജിംസ് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കേസിന്റെ ഉറവിടത്തെക്കുറിച്ചുകൂടെ അല്ലെങ്കിൽ ഈ കേസ് എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നുള്ളതിന്റെ സാഹചര്യം കൂടി ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഹൈവേയിൽ വെച്ച് പുലർച്ചെ ഒരു റോബറി കേസ് നടക്കുകയാണ്. തന്റെ കയ്യിലുണ്ടായിരുന്ന പണം മറ്റു ചില ആളുകൾ വന്ന് പിടിച്ചു പറിച്ചു എന്ന നിലയിൽ ഒരു റിപ്പോർട്ടിംഗ് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. പോലീസ് കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കവർച്ച നടന്നു എന്ന നിലയിൽ കേസന്വേഷണവുമായി പ്രാഥമികമായി മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ താങ്കൾ തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുലർച്ചെ ഇതുണ്ടായ സമയത്ത് ഈ പണം നഷ്ടപ്പെട്ടു, കവർച്ചയ്ക്കിരയായി എന്ന് പറയുന്ന ആൾ തുരുതുരെ വിളിച്ചിട്ടുള്ളത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഫോൺ നമ്പറിലേക്കും അദ്ദേഹത്തിന്റെ മകന്റെ ഫോൺ നമ്പറിലേക്കും ഒക്കെയാണ്. പിന്നീട് അവിടെ നിന്നാണ് ഈ അന്വേഷണം തുടർന്ന് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇത് ഒരു വലിയ അല്ലെങ്കിൽ ഈ പരാതിയിൽ പറഞ്ഞതിനേക്കാൾ വലിയ തുകയാണ് കവർച്ച നടന്നത് എന്നും ഈ കവർച്ച നടത്തിയത് ബി ജെ പി ബന്ധമുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ഒറ്റിയ ചില വിവരങ്ങൾ കൊടുത്തുകൊണ്ടാണ്, അതായത് ഇങ്ങനെ ഒരു പണം വരുന്നുണ്ട് എന്ന് അറിയുന്ന ചില ആളുകൾ
ഒറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു കവർച്ചയുണ്ടായത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇതിൻ്റെ അന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇത് ഈ പറഞ്ഞതുപോലെ ഒരു വലിയ തുകയിലേക്ക് അല്ലെങ്കിൽ അത്രയും വലിയ തുകയുള്ള ഈ പണം കൊണ്ടുവരുന്നത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന് കൈമാറുന്നതിന് വേണ്ടിയാണ്, ബി ജെ പി കേന്ദ്രത്തിലേക്കാണ് വരുന്നത് എന്നുള്ള നിലയിലേക്കെല്ലാം അന്വേഷണം മുന്നോട്ട് പോകുന്നു. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനമനുസരിച്ച് മാത്രമേ പോലീസിനായാലും ബാക്കി ഏത് അന്വേഷണ ഏജൻസികൾക്കായാലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഈ അന്വേഷണത്തിൽ പോലീസ് ഇത് ഹവാല പണമാണ്, കള്ളപ്പണമാണ്, നിയമപ്രകാരം വിനിയോഗിക്കാൻ കഴിയാത്ത പൂർത്തിവെക്കപ്പെട്ട പണമാണ് എന്നെല്ലാം തിരിച്ചറിയുമ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ അന്വേഷണത്തിന്റെ പൂർണമായ റിപ്പോർട്ടും അതുവരെ കേസന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന് സമാഹരിക്കാൻ കഴിഞ്ഞ തെളിവുകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യേണ്ട ഏജൻസിക്ക് കത്ത് നൽകുകയാണ്. ഏതാണ്ട് 3 വർഷം മുമ്പ് ഈ അന്വേഷണം തുടങ്ങി ഒരു സുപ്രധാനമായ ഘട്ടത്തിൽ, അന്വേഷണത്തിന്റെ പ്രാഥമികമായ തെളിവുകൾ ശേഖരിച്ച് ഒരു സുപ്രധാനമായ ഘട്ടത്തിൽ തന്നെ ഇ ഡിയോട് അന്വേഷണത്തിന് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്തിനകത്ത് ബാക്കി ഏതെങ്കിലും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്തിനകത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നാൽ, രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്നാൽ, ആ ആരോപണത്തിൽ ചാടി വീണ് അന്വേഷണം നടത്തുന്ന ഇന്ത്യയിലെ അന്വേഷണ ഏജൻസിയായിട്ടുള്ള ഇത്തരം കേസുകൾ അന്വേഷിക്കാൻ പ്രാപ്തിയുള്ള, ചുമതലപ്പെടുത്തിയിട്ടുള്ള അന്വേഷണ ഏജൻസി ഈ കേസിൽ ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്തുന്നില്ല. അവസാനം ഈ കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുതാൽപര്യ ഹർജിയും വ്യക്തിഗതമായ ഹർജിയും ഹൈക്കോടതിയിൽ വരുന്ന ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മറുപടിയായി ഇ ഡി ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരമെങ്കിലും കോടതിയുടെ മുമ്പാകെ പറയുന്നത്. ഈ കേസ് യഥാർത്ഥത്തിൽ അന്വേഷിച്ചിരുന്നുവെങ്കിൽ, ഇ ഡി അന്വേഷിച്ചിരുന്നുവെങ്കിൽ, ഇപ്പോ കേരളത്തിൽ ഒരുപക്ഷെ ബി ജെ പിയുടെ സംസ്ഥാന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന അതിന്റെ പ്രസിഡന്റിനു മാത്രമല്ല, ഒട്ടേറെ ആളുകൾ ഇന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളുകൾ എല്ലാം ഇന്ന് ജാമ്യം കിട്ടാത്ത വകുപ്പനുസരിച്ച് ജയിലിൽ കിടക്കേണ്ടതാണ്. ഇ ഡി ഇന്ന് ഇ ഡിക്കുള്ള നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള അധികാരങ്ങളും കേസിൽ ഇ ഡി ചാർജ് ചെയ്യുന്ന നിയമപ്രകാരം ഉള്ള കാര്യങ്ങളെല്ലാം വെച്ചാൽ, അപ്പോൾ ഇ ഡി അതിന് രാഷ്ട്രീയ പ്രേരിതമായി ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ, നേരത്തെ തന്നെ ഇതിനോടകം എത്രയോ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, പ്രതിപക്ഷ നേതാക്കൾക്കെതിരായി ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ എടുത്തു ചാടുന്ന ഇ ഡി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായി അവരെ കുടുക്കുന്നതിന് വേണ്ടി ഈ നിയമത്തെ ഉപയോഗിക്കുന്ന ഇ ഡി ബി ജെ പിയുടെ ഒരു ബി ടീമായി നിൽക്കുന്നു. അപ്പോൾ ബി ജെ പിക്ക് താല്പര്യമുള്ള കേസ് മാത്രം അന്വേഷിക്കും, അല്ലാതെ ഒരു കേസ് വന്നാലും അന്വേഷിക്കില്ല എന്ന നിലപാടിലേക്ക് ഇ ഡി പോകുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ പുതിയ സാഹചര്യം, ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയ്ക്കിരിക്കാനുള്ള പുതിയ സാഹചര്യം എന്താ? ബി ജെ പി ഓഫീസിലെ സെക്രട്ടറി ആയിരുന്ന ആൾ ഒരു പുതിയ വെളിപ്പെടുത്തലുമായി പുറത്തു വന്നിരിക്കുകയാണ്. ഓഫീസ് സെക്രട്ടറി എന്ന് പറയുന്നത് ഇപ്പോൾ പ്രിന്റ് പറഞ്ഞത് വഴിയിൽ കൂടി പോകുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മിസ് കോൾ അടിച്ചു വന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഓഫീസ് സെക്രട്ടറി ആയിട്ട് ഞങ്ങളിങ്ങനെ ഇരുത്തി കുറച്ചു കാലം അങ്ങനെ നോക്കും എന്നുള്ളതിൽ, അങ്ങനെയാണോ ഓഫീസ് സെക്രട്ടറി? ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഞങ്ങളുടെയൊക്കെ ഓഫീസുകളിൽ ഓഫീസ് സെക്രട്ടറി എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന, രാഷ്ട്രീയത്തിൽ ഓരോരുത്തർക്കും ഓരോ ചുമതലകൾ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏൽപ്പിക്കപ്പെടുമല്ലോ, അങ്ങനെ ഏൽപ്പിക്കപ്പെടുന്ന ഏറ്റവും നിർണായകമായ ഒരു ചുമതലയിലുണ്ടായിരുന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റും അതുപോലെയുള്ള ആളുകൾ ഇവരുമൊക്കെയായി ബന്ധപ്പെടുന്നതിലും ഒക്കെ അറിയുന്ന ഒരാൾ ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുകയാണ്, ഇങ്ങനെ ചാക്ക് കെട്ടുകളിലാണ് കോടിക്കണക്കിന് രൂപ ബി ജെ പി ആഫീസിലേക്ക് വന്നത്, ആ വന്ന പണം എവിടേക്കൊക്കെയാണ് പോയത്, ഇതിന്റെ വിശദാംശങ്ങൾ ഇനിയും തെളിവ് സഹിതം എന്റെ കയ്യിലുണ്ട് എന്ന് ഈ ചർച്ചയുടെ ആരംഭത്തിൽ തന്നെ അദ്ദേഹം പറയുകയാണ്. ആ അത്തരം ഒരു സാഹചര്യം വന്നപ്പോഴാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഡി ജി പി വളരെ ഗൗരവത്തിൽ ഈ വിഷയം, വളരെ ഗൗരവത്തിൽ നാട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം എന്ന് പറയുന്നത്, കള്ളപ്പണത്തിന്റെ ഇടപാടും കള്ളപ്പണത്തിന്റെ അല്ലെങ്കിൽ ഇതിന് വരുന്ന രൂപവും ഹവാല റൂട്ടുമൊക്കെ പരിശോധിച്ചാൽ അത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ, നമ്മുടെ സമ്പദ്ഘടനത്ത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഒക്കെ അപകടകരമാകുന്ന നിലയുണ്ടാവും. ഈ കാര്യങ്ങളിലെല്ലാം വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി പുനരന്വേഷണത്തിന്റെ സാധ്യതകൾ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഉയർന്ന പോലീസ് മേധാവിയുമായി ചർച്ച ചെയ്തത്. ഇവിടെ നോക്കാം ഞാൻ പറഞ്ഞല്ലോ, നോക്കൂ, ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നാടാണല്ലോ. ആ നാടിനകത്ത് നമുക്ക് ഇന്ത്യൻ ശിക്ഷ അല്ലെങ്കിൽ ഐ പി സി ഒക്കെ അന്വേഷിച്ച അനുസരിച്ചാണല്ലോ കേസ് അന്വേഷണം നടത്താൻ വേണ്ടി, അല്ലെ, കേരളത്തിന് പ്രത്യേകമായിട്ടൊരു നിയമമില്ല.
നമ്മുടെ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ചട്ടപ്രകാരം മാത്രമേ അന്വേഷണം നടത്താൻ പറ്റൂ. ആ അന്വേഷണത്തിൽ ഇനി എന്തു ചെയ്യാൻ കഴിയും? അത് പരിശോധിക്കാനും ഇത് തുടരന്വേഷണം നടത്താനും ഞാൻ പറഞ്ഞു, ഇതൊരു വളരെ ഗൗരവപ്പെട്ടതാണ്. ഇവിടെ ജിൻഡോ ജോൺ ആരോപിക്കുന്നത് പോലെയുള്ള രാഷ്ട്രീയമായിട്ടല്ല. ഒരു കേസ് വന്നാൽ സർക്കാരിന്റെ മുമ്പിൽ ഒരു കേസ് വരുമ്പോൾ കേസിൽ നിയമപരമായിട്ടാണ് അന്വേഷണങ്ങൾ നടക്കുക. ഇവിടെ ജിൻഡോ ജോൺ ചോദിക്കുന്ന ചോദ്യങ്ങൾ അബദ്ധജടിലമായിട്ടുള്ള ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായിരുന്നില്ലേ, അതുകൊണ്ട് ക്രിമിനൽ കേസ് എടുക്കാൻ പറ്റില്ല, എങ്ങനെയാണ് എന്നുള്ളത് അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ ഏത് നിയമം അനുസരിച്ച് കേസെടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് അത് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്ന കാര്യം തന്നെയാണ്. നിങ്ങളുടെ രാഷ്ട്രീയ ശത്രുവാണ് ബിജെപി, രാഷ്ട്രീയ ശത്രുവാണ് ബിജെപി. അവർ കള്ളപ്പണം കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാണ്. നിങ്ങൾ കോടതിയിലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലോ പോയോ കോടിക്കണക്കിന് രൂപ കള്ളപ്പണം കേരളത്തിൽ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊരു പരാതി നിങ്ങൾക്കുണ്ടായോ? നോക്കൂ, അതാണല്ലോ ഈ പോലീസ് ഈ കേസ് അന്വേഷണം നടത്തി ഏതാണ്ട് നാലോ അഞ്ചോ മാസം കഴിഞ്ഞ് തെളിവുകളെല്ലാം കിട്ടിയപ്പോ തന്നെ ഇത് അന്വേഷിക്കേണ്ട ഏജൻസി ആരാണ് പരാതി? നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കോടതിക്കോ കൊടുത്തോ അങ്ങനെ ഒരു പരാതി നിങ്ങൾക്കുണ്ടായോ? നിങ്ങൾ ഈ 41.4 കോടി നിങ്ങൾ ആരോപണമായി ഉന്നയിച്ചോ? ഒരു ആരോപണമായി അജിം സേ, പോലീസ് ഇ ഡിക്കല്ലേ ഇതിൽ കൊടുക്കേണ്ടത്? ഇ ഡിക്കല്ലേ പോലീസിന് ഇത് കൊടുക്കാൻ വേണ്ടി പറ്റൂ? അല്ലാതെ കോടതിയിൽ ഇത് റിപ്പോർട്ടായിട്ട് സമർപ്പിക്കുകയാണോ വേണ്ടത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിക്കുകയാണോ വേണ്ടത്? കള്ളപ്പണത്തിന്റെ ഇടപാട് ബി ജെ പിയുടെ ഓഫീസിലേക്ക് വന്നിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാനാണോ? കെ സുരേന്ദ്രന്റെ സ്വകാര്യ ആവശ്യത്തിനാണോ? കെ സുരേന്ദ്രൻ മറ്റെന്തെങ്കിലും തട്ടിപ്പ് നടത്തി കൊണ്ടുവരുന്നതാണോ? ഇനി ഹവാല റാക്കറ്റിന്റെ കണ്ണിയായ ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് മുഖമൂടിയാണോ? ഇതൊക്കെ പുറത്തു വരേണ്ടതല്ലേ? രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയാണ്, തെരഞ്ഞെടുപ്പ് ചെലവിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഈ വിവരം അറിയാം, നിങ്ങളെ പോലീസാണ് അന്വേഷിച്ചത്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോയോ, ഒരു പരാതി കൊടുത്തോ, ഇവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഇവിടെ കള്ളപ്പണം കൊണ്ടുവന്നു? നിങ്ങളൊരു രാഷ്ട്രീയ ആരോപണമായി പോലും ഈ 41 കോടി രൂപയുടെ കാര്യം ഉന്നയിച്ചിട്ടില്ല ഇതുവരെ. ഈ കത്ത് പുറത്തു വരുമ്പോഴാണ് ലോകം അറിയുന്നത്. അജിംസെ, എത്രയോ തവണ ഈ പണം നോക്കൂ, എങ്ങനെയാണ് ഇത് കുഴൽപ്പണം, അല്ലെങ്കിൽ ഇത് സുരേന്ദ്രന്റെ മകനെയാണ് വിളിച്ചത് എന്ന് അജിംസിന് എവിടെന്നാ വിവരം കിട്ടിയത്? കേരളത്തിലെ പോലീസിന്റെ അന്വേഷണത്തിലല്ലേ വിവരം കിട്ടിയത്? സുരേന്ദ്രനിലേക്ക് ഇതിന്റെ ബന്ധമുണ്ട് എന്ന വിവരം എവിടെന്നാ കിട്ടിയത്? കേരളത്തിലെ പോലീസിന്റെ അന്വേഷണത്തിലൂടെയല്ലേ വന്നത്? ഇത് 25 ലക്ഷം അല്ല നഷ്ടപ്പെട്ടത്, അതിനേക്കാൾ വലിയൊരു തുകയാണ് വന്നത് എന്ന് പുറത്തു വന്നത് എവിടെയാ? കേരള പോലീസിന്റെ അന്വേഷണത്തിലല്ലേ വന്നത്? എത്രയോ തവണ നമ്മൾ മാധ്യമങ്ങളിൽ അജിംസെ ഈ കാര്യം ചർച്ച ചെയ്തിരിക്കുന്നു. ഈ കാര്യം എത്രയോ തവണ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ചയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഒരു ഘട്ടത്തിൽ ഈ കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോവാൻ കഴിയുക രാജ്യാന്തര ബന്ധമുള്ള ഒരു ഹവാല റാക്കറ്റിന്റെ, കള്ളപ്പണ റാക്കറ്റിന്റെ ഭാഗമായി ഇതിന്റെ അന്വേഷണം നടത്താൻ കഴിയുക ഇ ഡി എന്ന് പറയുന്ന, അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കാണ്. ഇനി ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബി ജെ പി നമ്മുടെ രാജ്യത്തിനകത്ത് പറഞ്ഞത് ഈ കള്ളപ്പണം ഇല്ലാതാക്കാൻ, തെരഞ്ഞെടുപ്പുകൾ സത്യസന്ധമാക്കാൻ, ഇതിനൊക്കെയാണല്ലോ ഇലക്ട്രൽ ബോണ്ട് പറഞ്ഞത്. ഇപ്പോ വളരെ മറ്റേ ആധികാരികമായി ഇവിടെ വന്നിരുന്ന് പറയുന്ന ജിൻഡോ ജോൺ ആ ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോ വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടി മാത്ര, ജിൻഡോ ജോണിന്റെ പാർട്ടിയും ആ കള്ളപ്പണത്തിന്റെ പങ്ക് വയ്ക്കിയവരാണ് എന്നതുകൂടി ജിൻഡോ ജോൺ ആലോചിക്കണം. ഞങ്ങൾ ഒരു നിലയിലും ബി ജെ പിയുമായി ഈ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ശരി, അങ്ങനെ ഒത്തുതീർപ്പുണ്ടോ നമുക്ക് പരിശോധിക്കുക. കരുവന്നൂർ കേസ് വരുമ്പോൾ ഉടൻ കൊട്ടകര വരും, അങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തും നീങ്ങുന്ന രീതിയിലാണ് തോന്നുക. അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 13 SFIO മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ മൊഴിയെടുത്തത്. ആ കേസെന്താണെന്ന് നമുക്കറിയാം. ഇതാ രണ്ടാഴ്ച കഴിയുമ്പോൾ കൊടകരയിൽ വളരെ സുപ്രധാനപ്പെട്ട ഒരു കത്ത് പുറത്തു വരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് UDF ഇക്കാര്യത്തിൽ ഡീൽ ആരോപിക്കുന്നത്. പ്രിൻഡു അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഇൻഡാസൊന്നും കാണിച്ചിട്ട് BJP പേടിപ്പിക്കേണ്ട. ഈ കൊടകര എന്ന് പറയുന്നത് നമുക്കറിയാം, പണ്ട് സ്വപ്നയെയും സരിതയായിരുന്നു UDFഉം LDFഉം ഇറക്കിയിരുന്നത്. ഇപ്പോൾ ഈ കൊടകര BJPക്കെതിരെ പറയാനുള്ള ഒരു ആയുധം എന്ന രീതിയിലാണ് കൊടകര ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോൾ കരുവന്നൂർ കേസായിക്കോട്ടെ, SFIയുടെ അന്വേഷണം ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് തരത്തിലുള്ള കൊടകര കേസ് കാണിച്ചാൽ ആ അന്വേഷണം ഒന്നും ഇവിടെ അവസാനിപ്പിക്കില്ല. അപ്പോൾ CPMകാർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ ഈ ഒരു തിരക്കഥ ഉണ്ടാക്കിയിട്ട് ഇതാ ഞങ്ങൾക്ക് കരുവന്നൂരിന് പകരം, കരുവന്നൂരിലെ ഈ 300 കോടിയാണ് ഇപ്പം ഇതിന് മനസ്സിലാക്കണം, തൃശ്ശൂർ ജില്ലയിലെ പാവപ്പെട്ടവൻ്റെ 300 കോടി ജില്ലാ കമ്മിറ്റിയാണ് അടിച്ചു മാറ്റിയിട്ടുള്ളത്.
ആ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് അക്കൗണ്ട് അടക്കം ഫ്രീസാണ്. അങ്ങനെയുള്ള നിതിനാണ് വലിയ വർത്തമാനം പറയുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരിനി ഏത് തരത്തിലുള്ള ആരോപണം, അടിസ്ഥാനരഹിതമായ ആരോപണമോ തിരക്കഥയോ രചിച്ചാലോ, ഞങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വം കൊടുത്തിട്ടുള്ള കരുവന്നൂർ കേസായിക്കോട്ടെ, എസ് എഫ് ഐയുടെ നമ്മുടെ മാസപ്പടി കേസായിക്കോട്ടെ, ഞാൻ പറയുന്നു കോട്ടകര കേസിനകത്ത് ഒരു ബി 9-ാം മാസത്തിലാണ് മൊഴിയെടുത്തത് അല്ലെ? അല്ല, മൊഴിയെടുത്തല്ലോ സാർ, മൊഴിയെടുത്തല്ലോ എസ് എഫ് ഐയുടെ അന്വേഷണം കൃത്യമായി മൊഴിയെടുത്തല്ലോ. അപ്പോൾ മൊഴിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്കത് പറയാം, മൊഴിയെടുത്തിട്ടുണ്ടല്ലോ എസ് എഫ് ഐയുടെ അന്വേഷണത്തിൽ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോട്ടെ ഈ കരുവന്നൂർ കേസ് അല്ലെങ്കിൽ കൊടകര കേസ് എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള ആരോ നടത്തിയൊരു കേസ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ മേൽ നിങ്ങൾ കെട്ടി ആരോപിക്കുകയാണ്. ഇത് തന്നെയല്ല നിങ്ങൾ മഞ്ചേശ്വരം കോഴക്കേസിൽ ഉണ്ടായത്. നിങ്ങൾക്ക് കെ സുരേന്ദ്രനെയും ബി ജെ പിയും താറടിച്ച് കാണിക്കാൻ വേണ്ടി ഏതൊക്കെ സന്ദർഭങ്ങളുണ്ടോ? അപ്പം നിങ്ങൾ മാധ്യമങ്ങളും ഇടതും വലതും ഒന്നാണ്. ഇതേ സമയത്ത് നിങ്ങൾ നോക്കുക, ജി ഡി സതീശനെതിരെ നിയമസഭയ്ക്കകത്തല്ലേ പുനർജനി കേസുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ ഇലക്ഷൻ സമയത്താണല്ലോ. നിങ്ങൾക്ക് ഇത് സത്യസന്ധമായ ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ അജിം സാർ ഒറ്റ ഒറ്റ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഈ പറയുന്ന 6 ചാക്ക് പണം ബി ജെ പി ഓഫീസിൽ മണിക്കൂറുകളോളം കാവൽ നിന്ന വ്യക്തിത്വമാണ് ഈ പറഞ്ഞ സതീശ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള ഒരാളെ, ഇത്രയും വലിയ പ്രമാദമായ കേസിനകത്ത് മുഖ്യമായ സാക്ഷിയായിട്ടുള്ള ഒരാളെ ഇത്തരത്തിലുള്ള ഒരു സംഭവം വരുന്ന സമയത്ത് സാമ്പത്തിക ആരോപണത്തിന് പിറകിൽ ഞങ്ങൾ പുറത്താക്കുവോ? അപ്പൊ അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ ഈ സതീശൻ പറയുന്നത് പറയുന്നില്ല. എന്താണ് സാർ പറയുന്നത്? എന്താണ് സാർ പറയുന്നത്? എന്താ പാർട്ടി ക്രമക്കേട് നടത്തിയിട്ട് പുറത്താക്കിയാളാണ് സതീശൻ? അതിലൊരു സംശയവും വേണ്ട. ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പുറത്താക്കിയതിന് ശേഷം അയാൾ എന്ത് ജോലിയാ ചെയ്തത് നിങ്ങൾക്കറിയാവോ? ബി ജെ പിയുടെ വളരെ മുതിർന്ന ഒരു നേതാവിന്റെ ഡ്രൈവറായിരുന്നു അവർ അയാൾ. അല്ല അദ്ദേഹം, അല്ല അദ്ദേഹം എന്ത്, അല്ല ഞാൻ പറ, അദ്ദേഹം ബേസിക്കലി ഒരു ഡ്രൈവർ, അദ്ദേഹം എന്ത് ജോലിയാണ് ചെയ്തത് എനിക്കറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഓഫീസിൽ നിന്ന് ക്രമക്കേട് നടത്തിയതിന്റെ പേരിൽ പണം മുതിർന്ന ബി ജെ പി നേതാക്കളുടെ ഡ്രൈവറാക്കുക, എന്ത് പാർട്ടിയാണ് നിങ്ങൾ? അല്ല ഞാൻ ആര് ഡ്രൈവറാക്കി? ബി ജെ പി ആണോ? ബി ജെ പി ഒഫീഷ്യലായിട്ട് ഇദ്ദേഹത്തിന് ഏതെങ്കിലും നേതാവിന്റെ ഡ്രൈവറായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നേതാവ് അദ്ദേഹത്തിന് ഡ്രൈവറാക്കിയതിന് ഞങ്ങൾ എന്ത് പഠിച്ചു? അങ്ങനെ ആരുടെങ്കിലും ഡ്രൈവറാകുന്നത് ബി ജെ പി നേതാവായതുകൊണ്ട് പാർട്ടിക്കാണ് അതിന് ഉത്തരവാദിത്തം? പാർട്ടിക്ക് ഉത്തരവാദിത്തം ഇല്ലല്ലോ. ഞങ്ങളിത് പറയുന്നു, ഇത് ഇലക്ഷനാണ്. കാരണം ചേലക്കരയും പാലക്കാടും ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം, ആ പ്രത്യേകിച്ച് ചേലക്കരയിൽ, ചേലക്കര വലിയ മുന്നേറ്റത്തിൽ വിറളി പൂണ്ടുകയാണ് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ബി ജെ പി ഒതുക്കണം, അതിനുള്ള ആകെയുള്ള ആരോപണമാണ് ഈ കൊടകര കേസ്. അപ്പൊ അതിനകത്ത് സംസ്ഥാന പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ മകനെ ആയിക്കോട്ടെ, ജില്ലാ പ്രസിഡന്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു തരത്തിൽ അദ്ദേഹം അവർക്ക് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവർക്കെതിരെ ഒരു അഴിമതി ആരോപണത്തിന്റെ കണ്ണിക പോലും തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. പിന്നെ നിങ്ങൾ തിരക്കഥ അനുസരിച്ച് ഇഡിയാണ് 2023 ജനുവരി ഇതുവരെ ഒരാളുടെ മൊഴി പോലും എടുത്തിട്ടില്ലെന്നേ, പിന്നെ എങ്ങനെ തെളിയാനാണ്? അല്ല ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇ ഡി അന്വേഷിക്കട്ടെ, പക്ഷെ ഇ ഡി സി പി എം പറയുന്ന അതേ തിരക്കഥ അനുസരിച്ച് ഒരു കേസിനകത്ത് ഞങ്ങളെ പ്രതിയാക്കുമെന്നൊക്കെ നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ കേസ് എടുത്ത് 2 കൊല്ലമായിട്ടും ഇ ഡി ഒരാളുടെ മൊഴി എടുത്തിട്ടില്ലെന്നേ, പിന്നെ എങ്ങനെ തെളിയും? ഈ കേസ് തെളിയും? ഇ ഡിക്ക് മറ്റു കാര്യങ്ങൾ വലിയ ധൃതിയാണ്, ഈ കേസിൽ ഒരു ധൃതിയില്ല. അല്ല ഇ ഡിക്ക് മനസ്സിലായിട്ടുണ്ടാകും. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നോക്കുന്നുണ്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഹൈക്കോടതിയിൽ ഇ ഡി പറഞ്ഞത് എന്താണെന്നറിയോ? ഇത് വളരെ ഡീപ്പായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്, കുറെ അധികം ആളുകളുടെ മൊഴി എടുക്കാനുണ്ട്, ഞങ്ങൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നാണ്. ഇ ഡിക്ക് മനസ്സിലായിട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അത് അന്വേഷിക്കട്ടെ. അല്ല അന്വേഷിക്കും, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഇവർ കൊടുത്ത തിരക്കഥ വലിയ ആഴത്തിലുള്ള തിരക്കഥയാണ്. ആ തിരക്കഥയ്ക്ക് അനുസൃതമായിട്ട് ഇ ഡി അന്വേഷിക്കട്ടെ. ഞങ്ങൾ പറയുന്നത് ഇതിനകത്ത് ഞങ്ങളുടെ ബി ജെ പിയുടെ ജില്ലാ ഓഫീസ്, ഞാനടക്കം പ്രവർത്തിക്കുന്ന ജില്ലാ ഓഫീസിനകത്ത് ഇങ്ങനെ ഒരു പണം വന്നിട്ടില്ല, ഇങ്ങനെ ഒരു പണത്തിന് ഒരു ഓഫീസ് സെക്രട്ടറിയും കാവൽ നിന്നിട്ടില്ല. അത് ഞങ്ങളുടെ പ്രവർത്തകർക്കും അറിയാം, ഞങ്ങളുടെ നേതാക്കൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയെയും സംസ്ഥാനം ഇതിനകത്ത് യാതൊരു വസ്തുതാണ്. ഇതേ കേസ് തന്നെ നിങ്ങൾ തൃശൂർ പറഞ്ഞല്ലോ, സി കെ ജാനുവിന് കൊടുത്ത 25 ലക്ഷത്തിന്റെ സ്രോതസ് എന്താണ്, എവിടെന്നാണ് ആ കാശ് കൊടുത്തത്? അല്ല സി കെ ജാനുവുമായി ബന്ധപ്പെട്ട കേസിനകത്ത് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടായോ? എന്തെങ്കിലും തെളിയിക്കാൻ സാധിച്ചോ?
ആരോപണങ്ങളാണ്, അല്ല ആരോപണങ്ങളാണ്. ഞാൻ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും പാർട്ടിയും സമ്മർദ്ദത്തിലേക്കാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് ആരോപണം ഉന്നയിക്കാൻ സി പി എം നേതൃത്വം വളരെ മിടുക്കുന്ന ആളുകളാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കരിവന്നൂർ കേസിന്റെ അകത്ത് പ്രതിരോധത്തിലാണ്, മാസപ്പടി കേസിൽ പ്രതിരോധത്തിലാണ്. സ്വാഭാവികമായിട്ട് ബി ജെ പി നേതാക്കളും ഇതുപോലെ അഴിമതി ആളുകളാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മാത്രമാണ് ഞങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ ഈ പറയുന്ന കൊള്ളക്കടത്ത് സംഘത്തിന്റെയോ കള്ളക്കടത്തിന്റെയോ ഒരു പാർട്ടി, ആ പാർട്ടിയുടെ രാഷ്ട്രീയ എതിരാളി അധികാരത്തിലിരിക്കുമ്പോൾ ഇത്തരം കേസുകൾ വരുമ്പോൾ ആ പാർട്ടിയുടെ നേതാക്കളുടെ ഒരു പ്രതികരണം നോക്കൂ. ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കുക. ഞാൻ ജഗതിയുടെ റോളിലാണ്, എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് പാവിരിച്ച് കിടക്കുകയാണ്, എന്തെങ്കിലും ഒരു തുണ്ട് തെളിവുണ്ടി കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. ഇങ്ങനൊരു ധൈര്യം ഉണ്ടാവുന്ന എന്തുകൊണ്ട്? അവർ നിരപരാധികളായതുകൊണ്ടല്ലേ ജിൻഡോ? അജിൻസേ, അങ്ങനെ വിചാരിക്കുന്ന ആരെങ്കിലും ബി ജെ പിക്കാരോ അല്ലെങ്കിൽ സി പി എമ്മുകാരോ അല്ലെങ്കിൽ മറ്റാളുകളോ ആരെങ്കിലും കേരളത്തിലുണ്ടാകുമോ? ഇല്ല. ഇപ്പോൾ പ്രിൻറ്റു മഹാദേവന് പറഞ്ഞൊരു കാര്യമുണ്ട്, സി പി എമ്മിനെതിരെയുള്ള ആക്ഷേപങ്ങൾ എന്താ? കരുവന്നൂരിലെ കള്ളസഖാക്കന്മാരുടെ വിഷയം, ബാങ്ക് കൊള്ളയടിച്ചത്, മാസപ്പടി, ലൈഫ് മിഷൻ, സ്വർണ്ണക്കടത്ത്, മുഖ്യമന്ത്രിയുടെ ലാവ്ലിംഗ് കേസ്, ഇങ്ങനെ കുറേ നീണ്ട ലിസ്റ്റ് ബി ജെ പിക്കാർ പറയും. ഈ കാര്യത്തിലൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടപടികൾ എവിടം വരെ എത്തി എന്ന് ചോദിച്ചാൽ ഇവർക്കൊരു ഉത്തരവില്ല. മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മുൻ മുഖ്യമന്ത്രിമാരെയും നേതാക്കന്മാരെയൊക്കെ ഒന്നുകിൽ പിടിച്ച് ജയിലിലിടും അല്ലെങ്കിൽ പേടിപ്പിച്ച് ബി ജെ പിയിൽ ചേർക്കും. കേരളത്തിൽ ആ രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നില്ല. സെക്രട്ടറി പിന്നെ ജയിലിൽ കിടന്ന് എന്തിനാണ് ജിൻഡോ? ജിൻഡോ, ജിൻഡോ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടന്ന് പിന്നെ എന്തിനാണ് അരിയുണ്ട മോഷ്ടിച്ചതിനാണോ? നിങ്ങൾ അങ്ങനെ പറയല്ലേ? നിങ്ങൾ അങ്ങനെ പറയല്ലേ? അല്ല, പ്രിന്റ് അതിലേക്ക് വരുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്നു. താങ്കൾ കറക്റ്റ് ആയിട്ട് തന്നെ അതിലേക്ക് വന്നു. ശിവശങ്കരൻ അരിയുണ്ട മോഷ്ടിച്ചതിനല്ല അകത്ത് കിടന്നത്. ഈ ലൈഫ് മിഷൻ കോഴക്കേസിന്റെ പേരിലും സ്വർണ്ണക്കടത്തിന്റെ പേരിലുമാണല്ലോ 100 ദിവസത്തിലധികം ജയിലിൽ കിടന്നത്. നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി, നിങ്ങളുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോ ഈ തൃശ്ശൂർ വന്ന് നിന്ന് പ്രസംഗിച്ചതല്ലേ നരേന്ദ്രമോദി? ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സ്വർണ്ണക്കടത്ത് നടത്തിയതെന്നൊക്കെ എനിക്കറിയാമെന്ന്, പ്രധാനമന്ത്രിക്ക് വരെ അറിയാമെന്ന് തെളിവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് ചോദ്യം ചെയ്യാൻ നിങ്ങളുടെ അന്വേഷണ ഏജൻസികൾക്ക് തയ്യാറാകാത്തത്? മാസപ്പടി കേസിൽ എത്ര മാസമായി നിങ്ങൾ SFI അന്വേഷണം നടക്കുന്നു? എന്താണ് നിങ്ങൾ നടത്തിയത്? എന്ത് അന്വേഷണമാണ് നടത്തിയത്? പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന്റെ കാര്യം പറയാൻ പ്രിന്റു മഹാദേവന് എന്തെങ്കിലും അർഹതയുണ്ടോ? പ്രിൻസിപ്പൽ സെക്രട്ടറി അരിയുണ്ട മോഷ്ടിച്ചതിന് മൊഴി? അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. താങ്കൾ വെയിറ്റ് ചെയ്തു, താങ്കൾ വെയിറ്റ് ചെയ്തു. താങ്കൾ പറഞ്ഞത് മൊത്തം ഞാൻ കേട്ടില്ല. താങ്കൾ ഇനി വെയിറ്റ് ചെയ്യും, എന്റെ മറുപടി കേൾക്കൂ. ഈ ലൈഫ് മിഷൻ കേസിൽ, ലൈഫ് മിഷൻ അല്ല, നിങ്ങൾ ഘട്ടമൊന്നും പറഞ്ഞ് ഞങ്ങളൊന്നും വരട്ടാൻ നോക്കല്ലേ. നിങ്ങൾ ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കരൻ ഉണ്ട മോഷ്ടിച്ചതിനാണോ ജയിലിൽ കിടന്നതെന്നല്ല ചോദിച്ചേ? ക്ലിഫ് ഹൗസിൽ അരിയുണ്ട മോഷ്ടിച്ചതല്ല, സ്വർണ്ണക്കടത്തിലെയും ലൈഫ് മിഷൻ കേസിലെയും അഴിമതിയുടെ പേരിൽ അകത്ത് കിടന്നേ. അപ്പൊ ആ കേസിൽ താൻ ഒരു ടിഷ്യൂ പേപ്പർ കൊടുത്താൽ അതിൽ ഒപ്പിടുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ കുറിച്ച് നിങ്ങൾക്ക് അന്വേഷണമില്ലേ? നിങ്ങളുടെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാരൊക്കെ നിരന്തരം പറയുന്നുണ്ടല്ലോ പിണറായി വിജയൻ കള്ളനാണ്, കൊള്ളക്കാരനാണെന്ന്. എന്നിട്ട് നിങ്ങളുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടപടി എന്തായി? കരുവന്നൂരിൽ നിങ്ങൾ AC മൊയ്തീന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു പോലും. എന്നിട്ട് എന്ത് തുടർ നടപടി? നിങ്ങളുടെ സുരേഷ് ഗോപി പദയാത്ര നടത്തിയല്ലോ, നടന്ന് നടന്ന് പദം വരുന്ന ഒരു യാത്ര. എന്നിട്ട് അതിനുശേഷം സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് കരുവന്നൂർ എന്നൊരു വാക്ക് പിന്നീട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു കള്ളന്മാരെ പിടിക്കണ്ടേ? AC മൊയ്തീൻ ജയിലിലാണോ? AC മൊയ്തീൻ ജയിലിലാണോ? MK കണ്ണനെ ED അറസ്റ്റ് ചെയ്തോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ. താങ്കളുടെ അവസരത്തിൽ താങ്കൾ പറഞ്ഞ മുഴുവൻ താങ്കൾ പ്രിന്റു മഹാദേവനെ പോലുള്ള ബി ജെ പിക്കാർ എന്തിന് എന്റെ വാക്കിനെ പേടിക്കുന്നു? നിങ്ങൾക്ക് ED പോലും പേടിയില്ല. ഈ രാജ്യത്ത് മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പേടിപ്പിക്കുന്ന ED പേടിയില്ലാത്ത ബി ജെ പിക്കാർ എന്റെ വാക്കിനെ പേടിക്കുന്നത്? അല്ലല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ അജിൻസേ. എന്റെ വാക്കിന് ഇവർ പേടിക്കുന്നില്ല. ഈ രാജ്യത്ത് ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള ED പേടിയില്ലാത്ത ബി ജെ പിക്കാർ ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കാൻ പോലും സമ്മതിക്കാതെ ഇടപെടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് രാഷ്ട്രീയ എതിർപ്പ് ഭയങ്കരമാണല്ലോ. നിങ്ങൾ പൊരിഞ്ഞ പോരാട്ടമല്ല നടത്തുന്നത്. ഏജൻസികളൊന്നും ക്ലിഫ് ഹൗസിലേക്ക്.
അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. ഇനി എൽ ഡി എഫിന്റെ പ്രതിനിധി കുറെ കാര്യം പറഞ്ഞു. ഇവിടെ 41 കോടി 40 ലക്ഷം രൂപയെ കുറിച്ചിട്ടുള്ള കണക്ക് കേരള പോലീസിന്റെ അന്വേഷണത്തിലാണല്ലോ പുറത്തു വന്നത്. അത് എന്നാണ് പുറത്തു വന്നത്? എന്നിട്ട് അത് കേരള പോലീസിന് മാത്രമല്ലേ അറിയുള്ളൂ, നിങ്ങൾ ഇത് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തു. നേരത്തെ നിങ്ങൾ എന്നോട് ചോദിച്ചു ഏത് വകുപ്പ് പ്രകാരം അന്വേഷിക്കാമെന്ന്. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കള്ളപ്പണം കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആക്ഷേപമുള്ള സ്ഥിതിക്ക് 171B തൊട്ട് ഈ വരെയുള്ള സെക്ഷൻ അനുസരിച്ചിട്ട് കേസെടുക്കാം, അന്വേഷിക്കാം. കേരള പോലീസ് അന്വേഷിച്ചോ? ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചോ? നിങ്ങൾ ഇ ഡിക്ക് കൊടുത്ത്. ഇ ഡിയെ നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ. കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിനും പാർട്ടിക്കും ഇ ഡിയെ വിശ്വാസമില്ല. അങ്ങനെയുള്ള ഇ ഡിക്ക് കത്തെഴുതിക്കൊണ്ട് 3 കൊല്ലം നിങ്ങൾ നോക്കിയിരുന്നോ? വടക്കോട്ട് ഇ ഡി അന്വേഷിച്ച് നടപടി എടുക്കട്ടെ എന്ന് പറഞ്ഞ് ആര് വിശ്വസിക്കും സഹാവേ? ശരി ശരി. ശ്രീ നിതിൻ കണിച്ചേരി, ഈ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്ന അതേ മാസം തന്നെയാണ് ഈ ഒരു കത്ത് പുറത്തു വരുന്നത് എന്നുള്ളത് യാദൃശ്ചികമല്ല, ഇത് ഒത്തുകളിയുടെ തെളിവായിട്ടാണ് വി ഡി സതീശൻ ഉൾപ്പെടെ ആരോപിക്കുന്നത്. അജംസെ, അതിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കൂ, കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി എന്തൊരു പാർട്ടിയും എന്തൊരു നേതാക്കളുമാണെന്ന് നോക്കൂ. കേന്ദ്ര നേതൃത്വം ബോണ്ടിൻ്റെ ഭാഗമായി കള്ളപ്പണം സ്വീകരിക്കുന്നു. ആ കള്ളപ്പണം കൊടുക്കുന്നവരിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വയനാട് മത്സരിക്കുന്ന പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുടെ കമ്പനിയും വരുന്നു. അങ്ങനെ സമാഹരിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടുന്ന കള്ളപ്പണം തെരഞ്ഞെടുപ്പുകൾക്കോ അല്ലെങ്കിൽ മറ്റ് പല ബി ജെ പിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നാടുകളിലേക്ക് ഒഴുക്കുന്നു. ആ കൊണ്ടുവരുന്ന പണം വളരെ രഹസ്യമായിട്ടായിരിക്കുമല്ലോ വിവരം, ഒന്നോ രണ്ടോ ആളുകൾ വഴിയായിരിക്കുമല്ലോ കൈമാറിയിട്ടുണ്ടാവുക. അതിൽ തന്നെയുള്ള ആളുകൾ അത് ഒറ്റിക്കൊടുക്കുന്നു, അത് തട്ടിക്കൊണ്ടുപോകാൻ മറ്റൊരു ബി ജെ പി സംഘം. എവിടേക്കാണ് ഈ ബി ജെ പി എത്തുന്നത്? അതിന് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസിൻ്റെ ജിൻഡോയെ പോലെയുള്ള ചില ആളുകൾ. ജിൻഡോ ഇപ്പോൾ ഇവിടെ ബി ജെ പിയുടെ കള്ളപ്പണത്തെ പേടിക്കുകയാണ് ജിൻഡോ. അതിന് കാരണം എന്താ അറിയോ? ബി ജെ പിയുടെ കള്ളപ്പണത്തിൻ്റെ ആസ്തിയിൽ ജിൻഡോ തന്നെ അദ്ദേഹത്തിൻ്റെ വാദത്തിനിടയിൽ പറഞ്ഞു, ഒന്നുകിൽ അവർ കേസെടുത്ത് അകത്തിടും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കൂടെ കൊണ്ടുപോകും. അങ്ങനെ കള്ളപ്പണം കാണിച്ച് ആട്ടിൻ കുഞ്ഞിനെ പ്ലാവില കാണിച്ചാൽ വരുന്നത് പോലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ബി ജെ പിയുടെ കൂടെ ഒഴുകുകയാണ്. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ കോൺഗ്രസിന്റെ എം എൽ എമാരെ റിസോർട്ടുകളിലേക്ക് മാറ്റാനുള്ള സാഹചര്യം കോൺഗ്രസിന് ഉണ്ടാക്കേണ്ടി വരുന്നത്. കോൺഗ്രസായി ജയിക്കുന്ന ആളുകളെ പോലും ബി ജെ പിയുടെ കള്ളപ്പണത്തിന്റെ മുമ്പിൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി നിർത്താൻ ജിൻഡോയുടെ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളത് ജിൻഡോ ആദ്യം മനസ്സിലാക്കുക. പിന്നെ ജിൻഡോ ഇവിടെ കുറെ നിയമകാര്യങ്ങളൊക്കെ പറഞ്ഞു. ജിൻഡോ, ഞാൻ പറഞ്ഞില്ല കേരളത്തിൽ ഈ കാര്യങ്ങൾ എത്രയോ തവണ ചർച്ച ചെയ്തു, എത്രയോ തവണ ജിൻഡോ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നോക്കൂ, ആർ എസ് എസിലേക്ക് ബി ജെ പിയിലേക്ക് പോയത് ജിൻഡോ ഞങ്ങളല്ല, നിങ്ങളുടെ എത്രയോളം ഞാൻ അതൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല എന്നുള്ളതുകൊണ്ട്, ഞങ്ങൾക്ക് ബോറടിക്കുമല്ലോ ഇത് കേൾക്കുന്ന, നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലെങ്കിലും എത്രയോ ആളുകളാണ് ബി ജെ പിയുടെ കള്ളപ്പണം പണം ഇങ്ങനെ കണ്ടാൽ ആർത്തി മൂത്ത് കോൺഗ്രസ്സുകാരൻ അതിന്റെ പിന്നാലെ 50 കോടി കണ്ട എം എൽ എ ചാടുകയാണ്. എങ്ങനെയാണ് ജിൻഡോ നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുക? ഞാൻ ആദ്യം പറയുന്നത് നിങ്ങളുടെ സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ കൊടുത്തിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ടായിട്ട് കൊടുത്തിരിക്കുകയാണ് പണം. ഒരാഴ്ച തകഞ്ഞിട്ടില്ല. ഒന്നുകിൽ ജിൻഡോ പറയൂ അല്ലെങ്കിൽ ജിൻഡോ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ജിൻഡോ പറഞ്ഞോ. വേട്ടയാടുന്നതിനെ തടയാൻ വേണ്ടി ഇവർക്ക് സംഭാവന കൊടുക്കാൻ വേണ്ടി ആളുകൾ കാശ് കൊടുക്കില്ലേ പേടിച്ചിട്ട്? നോക്കൂ, അതെ ആളുകൾ കൊടുക്കും. അങ്ങനെയുള്ള ഒരാളാണോ റോബർട്ട് വാദ്ര എന്നാണ് എന്റെ ചോദ്യം. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായിട്ടുള്ള റോബർട്ട് വാദ്ര അങ്ങനെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങുന്ന ഒരാളാണോ? അത് ജിൻഡോ സമ്മതിച്ചാൽ മതി. എന്റെ പ്രശ്നം കഴിഞ്ഞു. നിതിൻ കണിച്ചേരി, കോൺഗ്രസ്സുകാരനൊന്നുമല്ലോ അയാൾ, പാർട്ടിയുടെ പ്രതിനിധിയോ ജനപ്രതിനിധിയോ ഒന്നും അല്ലോ, അയാൾക്ക് പേടിക്കാലോ? അല്ല, അയ്യോ, ഞാൻ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞതേ ഇല്ല. ഞാൻ പറഞ്ഞത് വേറൊരു വസ്തുതയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് എന്ന് വെച്ചാൽ എത്രയോ കാലം ഈ നാട് ഭരിച്ചിരുന്ന ഏറ്റവും മുതിർന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റായ സോണിയാഗാന്ധിയുടെ മകളെ വിവാഹം കഴിച്ച റോബർട്ട് വാദ്രയ്ക്ക് പോലും ബി ജെ പിയുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങേണ്ടി വരുന്നു. പിന്നെ ഇന്ത്യയിലെ ബാക്കിയുള്ള ബിസിനസ്സുകാരുടെയോ കച്ചവടക്കാരുടെയോ കാര്യം പറയേണ്ടതുണ്ടോ? ആ ഇലക്ട്രൽ ബോണ്ടിനെതിരായി സി പി എം നിലപാടെടുത്തപ്പോ
അടിയിലൂടെ കൈയിട്ട് വാങ്ങിയ പാർട്ടിയാണ് ജിൻഡോ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ വാദര കോൺഗ്രസ്സുകാരനാണെന്നോ കൊടുത്തയിൽ തിരുത്തുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്. ജിൻഡോ ആ രാഷ്ട്രീയം ആ പൊളിറ്റിക്സ് മനസ്സിലാക്കുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല. നാണമില്ല ഇതൊക്കെ പറയും. നിങ്ങൾ കൊടകര കുഴൽപ്പണത്തെ കുറിച്ച് പറയൂ, നിങ്ങൾ അതിനെ കുറിച്ച് പറയൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പിണറായി വിജയന്റെ മകൾ മുഹമ്മദ് റിയാസിന്റെ ഭാര്യ മാസപ്പടി കേസിൽ ബി ജെ പിയെ ഭയക്കുന്നു എന്നുകൂടി ഞാൻ പറയട്ടെ. കഥ കുറെ നമുക്കും പറയാം. നിങ്ങൾ കുഴൽപ്പണത്തെ കുറിച്ച് നേതാവാണല്ലോ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ജിൻഡോ ഞാൻ ജിൻഡോ കുറച്ചുകൂടി മാന്യമായി ചർച്ചയിൽ പങ്കെടുക്കുന്നവരാണെന്നാണ് ഇതുവരെ. അല്ല അയാൾ ഏത് ആക്ഷേപം ഉന്നയിച്ചോട്ടെ, മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെ പറയണ്ട. ഞാൻ പറഞ്ഞത് ജിൻഡോയുടെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മാത്യു കുഴൽനാടൻ എന്ന ജിൻഡോയെക്കാൾ വലിയ നേതാവുണ്ടല്ലോ, ഹൈക്കോടതി പോയല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ ആരോപണമൊക്കെ ആയിട്ട് തൂക്കി വലിച്ചെറിഞ്ഞില്ലേ ഹൈക്കോടതി മാത്യു കുഴൽനാടനെ? പിന്നെയാണോ ഈ ചാനലിൽ വന്നിരുന്ന് ചർച്ച ചെയ്യുന്ന ജിൻഡോ ജോൺ? എം എൽ എ ആയ മാത്യു കുഴൽനാടനെ പറ്റിയിട്ടില്ല, പിന്നെയാണോ ജിൻഡോ ജോൺ? ജിൻഡോ, ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലാ പറയുന്നത്, കള്ളപ്പണത്തിനെതിരായി നിങ്ങൾക്ക് നിലപാടെടുത്ത് നിൽക്കണമെങ്കിൽ കള്ളപ്പണത്തിനെതിരായി നിൽക്കാനുള്ള രാഷ്ട്രീയ കരുത്തു വേണം. അത് കോൺഗ്രസിനില്ല. ഈ കള്ളപ്പണം ഉപയോഗിച്ച് ഇന്ത്യയിൽ ഭരണം തുടരാമെന്നാണ് ബി ജെ പി കരുതുന്നത്. പ്രിന്റുവിന്റെ ആ സ്വപ്നവും അസ്ഥാനത്താകും. ഈ കേസ് ഇന്ത്യയും ഇന്ത്യയിൽ രാജ്യാന്തര ഏജൻസികളിച്ചാൽ ബി ജെ പിയുടെ നേതാക്കൾ ഉൾപ്പെടെ അകത്താണ് എങ്ങോട്ട് പോയി എന്നോ കണ്ടെത്താൻ ഉതകുമോ എന്ന കാര്യത്തിൽ നമുക്ക് കാത്തിരിക്കണം. ഇപ്പോഴും കൃത്യതയില്ല അക്കാര്യത്തിൽ. വളരെ നന്ദി ശ്രീ നിതിൻ, ശ്രീ ജിൻഡോ, ശ്രീ പ്രിന്റു മഹാദേവ്.